സഖാക്കളെ, സഹോദരി സഹോദരന്മാരെ, പുതുപ്പള്ളി നിയോജക മണ്ഡലം നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ശ്രദ്ധാകേന്ദ്രമായി മാറിയിരിക്കുകയാണ്. ഈ തിരഞ്ഞെടുപ്പ് പല കാര്യങ്ങളിലും വ്യക്തതയുണ്ടാക്കുന്ന ഒന്നാകും എന്ന് തന്നെയാണ് നാം കാണേണ്ടത്. തിരഞ്ഞെടുപ്പ് എപ്പോഴും ജനാഭിലാഷം ശരിയായ രീതിയിൽ പ്രകടിപ്പിക്കാനുള്ളതാണ്. നമ്മുടെ വോട്ടവകാശം ശരിയായ രീതിയിൽ വിനിയോഗിക്കുക എന്നതാണ് അതിലേറ്റവും പ്രധാനം. സ്വാഭാവികമായും ഒരു വോട്ടർ ചിന്തിക്കുക, താൻ വോട്ട് ചെയ്യുന്നത് എന്തിനു വേണ്ടി എന്നുള്ളതാണ്. അത് വോട്ട് ചെയ്യുന്ന ബൂത്തിലെ പ്രശ്നത്തെ മാത്രം അടിസ്ഥാനപ്പെടുത്തിയല്ല, വോട്ടറുടെ വില്ലേജിനെ മാത്രം അടിസ്ഥാനപ്പെടുത്തിയുമല്ല, നമ്മുടെ ജില്ലയുടെയും സംസ്ഥാനത്തിൻ്റെയും മാത്രം കാര്യങ്ങളിലും ഒതുക്കി നൽകില്ല. അങ്ങനെ പരിശോധിച്ചാൽ നമ്മുടെ സ്ഥാനാർത്ഥി ജെയ്ക്സി തോമസ് വരികയാണെന്ന് തോന്നുന്നുണ്ട്. അതായിരിക്കും അദ്ദേഹം വന്നു കഴിഞ്ഞിട്ടാകാം. ദേശീയ തലത്തിലും സംസ്ഥാനത്തിലും എല്ലാമുള്ള കാര്യങ്ങൾ വിലയിരുത്തിക്കൊണ്ടാണ് സാധാരണഗതിയിൽ വോട്ടവകാശം വിനിയോഗിക്കുക. എന്നാൽ ഇതുപോലൊരു ഉപതെരഞ്ഞെടുപ്പിലാകുമ്പോൾ ഇവിടുത്തെ പ്രശ്നങ്ങൾ, അത് നാടിൻ്റെ പ്രശ്നങ്ങൾ, നാടിൻ്റെ വികസന പ്രശ്നങ്ങൾ, ഇവിടം മറ്റു പ്രദേശങ്ങളുമായി താരതമ്യപ്പെടുത്തി ആ നിലയിലേക്ക് ഉയർന്നോ ഇല്ലയോ എന്നുള്ളത്, ഇതെല്ലാം പരിഗണിക്കപ്പെടും. അത്തരത്തിലൊരു പരിഗണന ഉണ്ടാകരുതേ എന്ന് ചിലരാഗ്രഹിക്കുന്നു എന്നതാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. എന്താണ് ഒരു വസ്തുസ്ഥിതി പരിശോധിക്കുന്നതിനെ ആശങ്കയോടെ കാണുന്നതിന് അവരെ ഇടയാക്കുന്നത്? ഞാൻ മറ്റു കാര്യങ്ങളിലേക്കൊന്നും ഇപ്പോൾ പോകുന്നില്ല. നിങ്ങളാണ് വിധികർത്താക്കൾ, നിങ്ങൾക്കറിയാം ഈ മണ്ഡലത്തിൻ്റെ യഥാർത്ഥ സ്ഥിതി എന്താണെന്ന്. നാം കാണേണ്ടത് വികസനം എന്നത് നാടിനോടുള്ള പ്രതിബദ്ധതയുടെ ഭാഗമായി ഉണ്ടാകുന്നൊരു കാര്യമാണ്. ഇവിടെ കഴിഞ്ഞ 7 വർഷക്കാലത്തെ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ നാടിൻ്റെ
വികസന കാര്യങ്ങൾ എങ്ങനെയായിരുന്നു എന്നത് നമുക്ക് ഏവർക്കും ഓർമ്മയുണ്ടാകും. 7 വർഷം മുൻപ് 2016 LDF സർക്കാർ അധികാരത്തിലിരുന്നത്. അന്ന് കേരളം പൊതുവെ നിരാശയിലാണ്ടൊരു സംസ്ഥാനമായിരുന്നു. ഇവിടെ ഒരു കാര്യവും നടക്കില്ല, എൻ്റെ നാടിങ്ങനെയായിപ്പോയി, ഒന്നും ശരിയാകില്ല എന്ന് നാട്ടുകാരെല്ലാം നിരാശയോടെ ചിന്തിച്ച കാലം. ആ ഒരവസ്ഥ എന്തുകൊണ്ടാണ് വന്നത്? വിശദമായി ഇപ്പോൾ പോകുന്നില്ല. കൂടംകുളത്ത് നിന്ന് നമ്മുടെ സംസ്ഥാനത്ത് ലഭിക്കേണ്ട വൈദ്യുതി, അത് കൃത്യമായി വഹിച്ചു കൊണ്ടുവരാൻ നമുക്കിവിടെ ഒരു വൈദ്യുതി ലൈൻ വേണമായിരുന്നു. അതായിരുന്നു എടമൺ കൊച്ചി പവർ ഹൈവേ. എടമൺ കൊച്ചി പവർ ഹൈവേ നിർമ്മാണം നടത്തുന്നതിന് വേണ്ടി പവർ ഗ്രിഡ് കോർപ്പറേഷൻ വന്ന് പണി തുടങ്ങി. എന്നാൽ ആ പണി ഇവിടെ അവസാനിച്ചു, ഇതിനപ്പുറം നീങ്ങിയില്ല. നമ്മുടെ നാടിൻ്റെ വികസന കാര്യങ്ങളിൽ താല്പര്യമുള്ളൊരു സർക്കാർ ആ പവർ ഹൈവേ പൂർത്തിയാക്കുന്നതിനാണ് സ്വാഭാവികമായും മുൻകൈ എടുക്കുക. പക്ഷേ 2016 മുൻപ് കണ്ട കാഴ്ച, ആ പവർ ഹൈവേ പൂർത്തിയാക്കാതിരിക്കുന്നതിന് സമ്മർദ്ദം ചെലുത്തിയ വിഭാഗത്തിനെ കീഴ്പ്പെടുന്ന ഗവൺമെൻറ്റിനെയാണ്. എന്തായിരുന്നു ഫലം? പവർ ഗ്രിഡ് കോർപ്പറേഷൻ ഇവിടുന്ന് സ്ഥലം വിട്ടു. നിരവധി ഘട്ടങ്ങളിൽ അവരെ സർക്കാരിനെ സമീപിച്ചു, സർക്കാരിൻ്റെ തലപ്പത്തിരിക്കുന്ന എല്ലാവരെയും സമീപിച്ചു, അനങ്ങിയില്ല. അപ്പോൾ അവരെ കേരളത്തിന് വേണ്ടാത്തൊരു കാര്യത്തിന് പിന്നെ ഞങ്ങളെന്തിനു മിനക്കണം എന്ന് പറഞ്ഞ് തിരിച്ചുപോയി. 2016 LDF സർക്കാർ അധികാരത്തിൽ വന്നു. ആ പവർ ഹൈവേയുടെ നിർമ്മാണം ആരംഭിക്കാൻ തീരുമാനിച്ചു. വലിയ വിശ്വാസമൊന്നും പവർ ഗ്രിഡ് കോർപ്പറേഷന് ആദ്യമുണ്ടായോ എന്നറിയില്ല. എതിർപ്പുകാർ എതിർപ്പുമായി മുന്നോട്ട് വന്നു. അവരോട് പറഞ്ഞു നാടിൻ്റെ ആവശ്യമാണ് എന്ന്. പക്ഷേ അവർ പഴയ അനുഭവം വെച്ച് തടയാൻ മുന്നോട്ട് വന്നു. ആരോടും വിരോധമുള്ളതുകൊണ്ട് ഞാൻ പറയല്ല, അവർക്ക് അത് മനസ്സിലായി എന്താണ് എന്ന്. അപ്പോൾ സഹകരിക്കാൻ തയ്യാറായി, അത്രയും ഞാനും പറയുന്നു. നല്ല സഹകരണമായി, ആ പദ്ധതി പൂർത്തിയായി. ഇപ്പോൾ വൈദ്യുതി ആ ലൈനിലൂടെ പ്രവഹിച്ചുകൊണ്ടിരിക്കുന്നു. പവർ ഗ്രിഡ് കോർപ്പറേഷൻ്റെ ആൾക്കാർ ആശ്ചര്യത്തോടെ സർക്കാരിൻ്റെ LDF സർക്കാരിൻ്റെ ആളുകളെ വന്ന് കണ്ട് അവരുടെ പ്രശംസ ഇങ്ങനെ ചൊരിയാണ്. പുതുപ്പള്ളിക്കപ്പുറം കടക്കില്ല എന്ന് കണക്കാക്കിയ ആ പവർ ഹൈവേ
ഇപ്പോൾ പൂർത്തിയാക്കാൻ കഴിഞ്ഞത് 2016 എൽ ഡി എഫ് സർക്കാർ അധികാരത്തിൽ വന്നുകൊണ്ടാണ്. അല്ലെങ്കിൽ 2016 21 വരെയുള്ള കാലവും 21 ശേഷമുള്ള 2 വർഷവും അങ്ങനെ 7 വർഷവും യു ഡി എഫ് ആയിരുന്നു അധികാരത്തിലെങ്കിൽ അവിടെ തന്നെ കിടക്കുമായിരുന്നു. ഇതാണ് നാടിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ ആലോചിക്കുമ്പോൾ നാം കാണുന്നത്. കേരളത്തിൻ്റെ വികസന കാര്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നാഷണൽ ഹൈവേ വികസനം. ഇന്നത്തെ കാലത്ത്, ഈ ആധുനിക കാലത്ത് ആളുകൾക്ക് വേഗത്തിൽ സഞ്ചരിക്കാനാകണമല്ലോ. നമ്മുടെ തൊട്ടുകിടക്കുന്ന സംസ്ഥാനങ്ങൾ രാജ്യത്താകെ വലിയ തോതിൽ നാഷണൽ ഹൈവേ വികാസം പ്രാപിച്ചിരിക്കുന്നു. എന്നാൽ നമ്മുടെ നാട്ടിലെ നാഷണൽ ഹൈവേ പഴയ അവസ്ഥയിൽ തന്നെ. ഒരുപാട് കഥകൾ അതുമായി ബന്ധപ്പെട്ട് പറയാനുണ്ട്, എല്ലാറ്റിലേക്കും ഞാൻ പോകുന്നില്ല. ഒരു ഘട്ടത്തിൽ ഒരു സർവകക്ഷി യോഗം ചേർന്നു. ആ സർവകക്ഷി യോഗം 45 മീറ്റർ വീതിയിൽ നാഷണൽ ഹൈവേ പണിയാൻ തീരുമാനിച്ചു. ഏകണ്ഠമായ തീരുമാനം. അതായത് ബ്ലാങ്ക് ചെക്ക് ഗവൺമെൻറ് കൊടുക്കുകയാണ്. എന്ത് ചെയ്തു, എന്തേ ചെയ്യാതിരുന്നത്? ഇവിടെ 2011 മുതൽ 2016 വരെയുള്ള 5 വർഷക്കാലം യു ഡി എഫ് സർക്കാർ അതുമായി ബന്ധപ്പെട്ട് ഫലപ്രദമായ ഒരു നടപടിയും സ്വീകരിക്കാൻ തയ്യാറായില്ല. എന്താ അതിൻ്റെ ഫലം? 2016 ജനങ്ങൾ ഇതിനെ സഹിക്കാൻ കഴിയില്ല എന്ന തീരുമാനമെടുത്തു. എൽ ഡി എഫ് സർക്കാർ അധികാരത്തിൽ വന്നു. നാഷണൽ ഹൈവേ നമ്മുടെ നാടിന് ആവശ്യമാണ് എന്ന് ജനങ്ങളോട് തുറന്നു പറഞ്ഞു ഗവൺമെൻറ്. ജനങ്ങൾ സഹകരിച്ചു. നിങ്ങൾ പലരും നാഷണൽ ഹൈവേ എതിർത്തവർ പിന്നീട് പരസ്യമായി പറഞ്ഞ കാര്യങ്ങൾ കണ്ടിട്ടുണ്ടാവും. മീഡിയയുടെ മുന്നിൽ വന്ന് പറയുകയാണ്, ഞാനൊരു ഘട്ടത്തിൽ ദേശീയപാതക്കെതിരായി സമരത്തിൽ പങ്കെടുത്തയാളാണ്. എൻ്റെ സ്ഥലമെടുത്തു. സ്ഥലമെടുത്തപ്പോൾ എനിക്ക് വലിയ തോതിലുള്ള നഷ്ടപരിഹാരമാണ് കിട്ടിയത്. നല്ല രീതിയിലുള്ള പുനരധിവാസ പാക്കേജാണ്. തുകയുടെ വലുപ്പം നാടിൻ്റെ മുന്നിൽ അത്തരം ആളുകൾ തുറന്നു പറഞ്ഞു. ഇത് ഇപ്പോഴുള്ള അനുഭവം എന്താ? നാം കാണേണ്ടത് ഓരോ കാര്യവും ചെയ്യേണ്ട സമയത്ത് ചെയ്യണം. അത് ചെയ്യാൻ കഴിയാത്തത് കൊണ്ട് നമ്മുടെ നാടിനെ പിഴയൊടുക്കേണ്ടി വന്നു. നാഷണൽ ഹൈവേ പൂർത്തിയാക്കുന്നതിന് വേണ്ടി നടപടികളെടുക്കാൻ തയ്യാറായപ്പോൾ നാഷണൽ ഹൈവേ അതോറിറ്റി പറഞ്ഞു, ഞങ്ങൾക്ക് ഈ സ്ഥലമെടുക്കാൻ കഴിയില്ല. രാജ്യത്തെല്ലാ സംസ്ഥാനങ്ങളിലും രാജ്യമാകെ നാഷണൽ ഹൈവേക്ക് വേണ്ടിയുള്ള സ്ഥലം നാഷണൽ ഹൈവേ അതോറിറ്റിയാണ് എടുത്തിട്ടുള്ളത്. അവർ പറയുകയാണ് കേരളത്തിൽ വിലയധികമാണ് സ്ഥലത്തിന്.
നിങ്ങളെടുത്ത് കയറണോ? തർക്കായി, സംഭാഷണങ്ങൾ നടന്നു പരിഹരിക്കാനും വേണ്ടി. അവസാനം 25% സംസ്ഥാനം വഹിക്കാമെന്ന ഒത്തുതീർപ്പ് ഉണ്ടാക്കേണ്ടി വന്നു. കാരണം അതിന് വഴങ്ങേണ്ടി വന്നു, അല്ലെങ്കിൽ നാഷണൽ ഹൈവേ ഉണ്ടാവില്ല. ഇപ്പോൾ 5,600 കോടിയിലധികം രൂപ നാം അതിന് കൊടുത്തു കഴിഞ്ഞു, സംസ്ഥാനം കൊടുത്തു കഴിഞ്ഞു. യഥാർത്ഥത്തിൽ UDF കാണിച്ച കെടുകാര്യസ്ഥതയുടെ ഫലമാണത്. ആ കെടുകാര്യസ്ഥയുടെ ഭാഗമായി വന്ന പിഴയാണ് ഫലത്തിൽ ഈ തുക. ഇപ്പോഴോ, ഇപ്പോൾ കാസർഗോഡ് മുതൽ ഇങ്ങോട്ട് നാഷണൽ ഹൈവേ നോക്കിയാൽ ആരുടെയും മനം കുളിർക്കും വിധം അതിൻ്റെ പണി പുരോഗതി പ്രാപിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ആദ്യ റീച്ചിൻ്റെ ഭാഗത്ത് ദിവസം അത് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാൾ ഇവിടെ ഇരിക്കുന്നുണ്ട്, സഖാവ് ഈ ചന്ദ്രശേഖരൻ. സഖാവ് ചന്ദ്രശേഖരൻ കാഞ്ഞങ്ങാടിലെ ജനപ്രതിനിധിയാണ്. കഴിഞ്ഞ നമ്മുടെ LDFൻ്റെ റവന്യൂ മന്ത്രിയാണ്. ഇപ്പോൾ അതിൻ്റെ ആദ്യ റീച്ച് 2-3 മാസങ്ങൾക്കുള്ളിൽ പൂർത്തിയാകാൻ പോകുന്നുവെന്നാണ് കേൾക്കുന്നത്. ആ തലത്തിലേക്ക് എത്തിയിരിക്കുന്നു. ഇതാണ് നാഷണൽ ഹൈവേയുടെ അവസ്ഥ. കേരളം മാറുന്നു, ആർക്കും ആ മാറ്റം അനുഭവവേദ്യമാകുന്നു. എൻ്റെ നാട് മറ്റേതൊരു നാടിനോടും കിടപിടിക്കത്തക്ക രീതിയിൽ പശ്ചാത്തല സൗകര്യ വികസനം ആർജിച്ചുകൊണ്ടിരിക്കുന്നു എന്നെല്ലാവർക്കും ബോധ്യമാകുന്ന അവസ്ഥ വന്നിരിക്കുന്നു. ഇതാണ് നാട്ടുകാരാഗ്രഹിക്കുന്ന കാര്യം. നിങ്ങൾ ആലോചിക്കൂ, 2016 LDF സർക്കാരല്ല അധികാരത്തിൽ വന്നത് എന്ന് അങ്ങനെ ഒന്ന് സങ്കല്പിച്ച് നോക്കി. 2021 LDF സർക്കാരല്ല എന്ന് വിചാരിക്കുക. 7 വർഷം ഈ പറഞ്ഞ നാഷണൽ ഹൈവേയുടെ കാര്യത്തിൽ എന്തെങ്കിലും മാറ്റമുണ്ടാകുമായിരുന്നോ? എവിടെയാണോ പണ്ട് കിടന്നിരുന്നത് അവിടെ തന്നെ കിടക്കും. അതാണ് നാടിനോട് പ്രതിബദ്ധതയുണ്ടായാൽ മാത്രമേ വികസനമുണ്ടാകൂ എന്ന് പറയും. ഇതൊന്നും ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗത്തിനോ പ്രത്യേക പ്രദേശത്തിനോ മാത്രമായിട്ടുള്ളതല്ല, നമ്മുടെ നാടിനാകെയുള്ളതാണ്. വികസനത്തെക്കുറിച്ചുള്ള LDFൻ്റെ കാഴ്ചപ്പാട് തന്നെ അതാണ്. സർവതലസ്പർശിയും സാമൂഹ്യനീതി അധിഷ്ഠിതവുമായ വികസനം എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു പ്രദേശത്ത് വികസനത്തിൻ്റെ സ്വാദനുഭവിക്കുക എന്നുള്ളതല്ല, കേരളമാകെ എല്ലാ പ്രദേശങ്ങളും വികസനത്തിൻ്റെ സ്വാദറിയണം. ആ നയമാണ് LDF സർക്കാർ നടപ്പാക്കിയത്. അതായിരുന്നു LDFൻ്റെ കാഴ്ചപ്പാട്. ഞാൻ നേരത്തെ ഇവിടുത്തെ പുതുപ്പള്ളിയുടെ അനുഭവം വെച്ചുകൊണ്ട് പവർഗ്രിഡ് കോർപ്പറേഷൻ തിരിച്ചുപോയത് പറഞ്ഞല്ലോ. അങ്ങനെ തിരിച്ചുപോയ മറ്റൊരു കൂട്ടരുണ്ട്, അതാണ് ഗ്യാസ് അതോറിറ്റി ഓഫ് ഇന്ത്യ, ഗെയിൽ എന്ന് പറയും ചുരുക്കപ്പേര്. ഗെയിലുകാരിവിടെ അവരുടെ വാതക പൈപ്പ് ലൈൻ ഇടുന്നതിന് വേണ്ടി
നടപടികൾ ആരംഭിക്കണം. ഒന്നും ചെയ്തില്ല. ഏലുമായി ബന്ധപ്പെട്ട ചർച്ച പണ്ടേ തുടങ്ങിയതാണ്. ഒരുപാട് കാലത്തെ പഴക്കമുണ്ട്. നാം ചർച്ച തുടങ്ങിയ കാലത്ത് അതോടൊപ്പം ചർച്ച ചെയ്ത സംസ്ഥാനങ്ങള് പൈപ്പ് ലൈൻ ഇട്ട് അതെല്ലാം പ്രാവർത്തികമായി കഴിഞ്ഞു. നമ്മുടെ നാട്ടില് ഒരു ഇഞ്ച് മുന്നോട്ട് പോകില്ല എന്ന് അവർക്ക് മനസ്സിലായി. അങ്ങനെ ഈ ഗ്യാസ് അതോറിറ്റി ഓഫ് ഇന്ത്യയും കേരളത്തോട് സലാം പറഞ്ഞ് തിരിച്ചുപോയി. ഇതാണ് നമ്മുടെ നാടിനെ കുറിച്ച്, ഈ നാടിന്റെ വികസനത്തിന് വേണ്ടി പങ്കുചേരാൻ വന്ന ഇന്ത്യ രാജ്യത്തിലെ പ്രധാനപ്പെട്ട ഏജൻസികൾക്കുണ്ടായ അനുഭവം എന്നത് നാം ഓർക്കണം. 2016 LDF സർക്കാർ അധികാരത്തിൽ വന്നു. ആ ഘട്ടത്തിലെ ഗെയിലിന്റെ പൈപ്പ് ലൈൻ പൂർത്തിയാക്കുന്നതിന്, വാതക പൈപ്പ് ലൈൻ പൂർത്തിയാക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചു. സ്വാഭാവികമായി ചിലര് എതിർപ്പുമായി രംഗത്ത് വന്നു. അവരോട് നമ്മൾ കാര്യം പറയണം, ഇത് നാടിനു വേണ്ടിയാണ്, ഇത് നടപ്പാക്കിയേ തീരൂ. അത് സർക്കാർ പറഞ്ഞു, എല്ലാവരും സഹകരിച്ചു. ഇപ്പോൾ ആ പൈപ്പ് ലൈനിലൂടെ വാതകം പ്രവഹിക്കുകയാണ്, മംഗലാപുരത്തേക്ക് പോവുകയാണ്. ആ വാതകം നമ്മുടെ കേരളത്തിലെ ചിലയിടങ്ങളിലെ അടുക്കളയിൽ എത്തിക്കഴിഞ്ഞു. നാളെ എല്ലാ അടുക്കളയിലും മിക്കവാറും എത്തും. നമ്മുടെ ചില ഫാക്ടറികളിൽ അത് ഉപയോഗിക്കുന്നു ഇന്ധനമായിട്ട്. ഇത് നേരത്തെ പറഞ്ഞതുപോലെ 2016 LDF അല്ല അധികാരത്തിൽ വന്നത് എങ്കിൽ നടപ്പാകുമായിരുന്നോ? ഇതാണ് നാം ചിന്തിക്കേണ്ട കാര്യം. നമ്മുടെ സംസ്ഥാനം ഒരുപാട് കാര്യങ്ങളിൽ പ്രസിദ്ധിയാർജിച്ച സംസ്ഥാനമാണ്. ദേശീയ തലത്തിൽ അംഗീകാരം നാം നേടിയിട്ടുണ്ട്. നമ്മുടെ ആരോഗ്യരംഗം, നമ്മുടെ വിദ്യാഭ്യാസ രംഗം, ഇതെല്ലാം വലിയ തോതിൽ പ്രകീർത്തിക്കപ്പെടുന്ന രംഗങ്ങളാണ്. പക്ഷേ 2016 എന്തായിരുന്നു അവസ്ഥ? 2016 കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ രംഗം വലിയ തകർച്ചയിൽ, വൻ തകർച്ച. ആ പൊതുവിദ്യാഭ്യാസ രംഗം വേദനയോടെ മാത്രം നോക്കിക്കാണാൻ പറ്റുന്ന പൊതുവിദ്യാഭ്യാസ പ്രേമികൾ ഇങ്ങനെയായിപ്പോയല്ലോ. കുട്ടികൾ കൊഴിഞ്ഞു പോകുന്നു, വിദ്യാലയങ്ങൾ അടഞ്ഞു പോകുന്നു, എല്ലാം അങ്ങേയറ്റത്തെ ദുർഗതി. LDF 2016 തെരഞ്ഞെടുപ്പ് നേരിടുമ്പോൾ കേരളത്തിന് മുന്നിലൊരു കാര്യം പറഞ്ഞു, പൊതുവിദ്യാഭ്യാസ മേഖലയെ സംരക്ഷിക്കും. LDF സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം നടപ്പാക്കി. ഏതെങ്കിലും ഒരിടത്തല്ല, ഈ സംസ്ഥാനത്താകെ. ഇപ്പോ മറ്റ് മണ്ഡലങ്ങളുമായി താരതമ്യപ്പെടുത്തിയാൽ വികസനം വേണ്ട രീതിയിൽ എത്തിയില്ല എന്ന് പരക്കെ ആക്ഷേപമുള്ള പുതുപ്പള്ളി മണ്ഡലം എടുത്താലും പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിൻ്റെ ഭാഗമായി നന്നായ സ്കൂളുകളെ കാണാൻ നമുക്ക് സാധിക്കും. ആ പണം
സംസ്ഥാന സർക്കാർ ചെലവിട്ടതാണ്. സംസ്ഥാന സർക്കാരിൻ്റെ കയ്യിൽ ആവശ്യത്തിനുള്ള പണമില്ലാത്തതുകൊണ്ട് ആ പണം കണ്ടെത്താനാണ് കിഫ്ബിയെ പുനർജീവിപ്പിച്ചത്. കിഫ്ബി മുഖേനയാണ് അത്തരം വികസന പ്രവർത്തനങ്ങൾ നാം ഏറ്റെടുത്തത്. ഇത് എല്ലാ മണ്ഡലങ്ങളിലും കാണാൻ പറ്റും, എല്ലാ ജില്ലകളിലും കാണാൻ പറ്റും. കാരണം വികസനം സർവതല സ്പർശിയാണ്. അതാണ് എൽ ഡി എഫിൻ്റെ നയം. ഇപ്പോൾ പൊതുവിദ്യാഭ്യാസ മേഖല തകർന്നു പോകും എന്നാരും ചിന്തിക്കുന്നില്ല. നമ്മുടെ ക്ലാസ് റൂമുകൾ സ്മാർട്ട് ക്ലാസ് റൂമുകളായിരിക്കുന്നു. മികച്ച ലാബും മികച്ച ലൈബ്രറിയും ആവശ്യമായ മറ്റ് പശ്ചാത്തല സൗകര്യങ്ങളും എല്ലാം സ്കൂളുകളിൽ സജ്ജമായിരിക്കുന്നു. അതിൻ്റെ ഭാഗമായി ദേശീയ തലത്തിൽ തന്നെ വലിയ തോതിൽ കേരളത്തിലെ വിദ്യാഭ്യാസ രംഗം ശ്രദ്ധ പിടിച്ചു പറ്റിയിരിക്കുന്നു. ഇവിടെ നാം ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്, നാം ഇതിനോടൊപ്പം മതനിരപേക്ഷത കൂന്തൽ നൽകിക്കൊണ്ടാണ് പ്രവർത്തിക്കുന്നത്. മതനിരപേക്ഷത സംരക്ഷിച്ചു പോകാൻ കഴിയണം. മതനിരപേക്ഷത സംരക്ഷിക്കണമെങ്കിൽ വർഗീയതയോട് സമരസപ്പെടാതിരിക്കണം. ഇവിടെ ഈ അടുത്ത കാലത്ത് വിദ്യാഭ്യാസ മേഖലയിലൊരു കാര്യമുണ്ടായി. നമ്മുടെ പാഠപുസ്തകങ്ങളിൽ ദേശീയ തലത്തിലുള്ള ഏജൻസി NCERT പാഠപുസ്തകങ്ങളിലെ ചില ഭാഗങ്ങൾ ഒഴിവാക്കാൻ തീരുമാനിച്ചു. അവരതിന് പറഞ്ഞ കാരണം, ഇത് കുട്ടികൾക്ക് വലിയ ഭാരമാകുന്നു ഈ പുസ്തകം, അതുകൊണ്ട് ഭാരം കുറക്കാൻ ചില പാഠഭാഗങ്ങൾ ഒഴിവാക്കണം. ഏതാ പാഠഭാഗം ഒഴിവാക്കിയത് എല്ലാം പറയാൻ ഇപ്പം നേരമില്ല, എങ്കിലും ചിലത് നാം ശ്രദ്ധിക്കണമല്ലോ. ഒന്ന്, ഗാന്ധിവധം. മഹാത്മാഗാന്ധിയെ വധിച്ച ഭാഗം പാഠപുസ്തകത്തിൽ വേണ്ട. എന്താണത്? മഹാത്മാഗാന്ധിയെ വധിച്ച ഭാഗം വരുമ്പോൾ കൊന്നതാര് എന്ന പ്രശ്നം വരും. ആ കൊന്നവരുടെ നിലപാടുകൾ എന്തായിരുന്നു? എന്തിനാണ് കൊലപ്പെടുത്തിയത്? എന്തായിരുന്നു കൊന്നവരുടെ ആശയം? അവരേത് സംഘടനയുടെ ഭാഗമായിരുന്നു? ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ വരും. ഇതൊന്നും കുട്ടികൾ അറിയാൻ പാടില്ല, ഭാവി തലമുറ അറിയരുത്. മറ്റൊരർത്ഥത്തിൽ ഗാന്ധിജിയെ വധിച്ച ഗോഡ്സെയെയും ആ ഗോഡ്സെയെ ആയുധമായി ഉപയോഗിച്ച ഗോഡ്സെ പ്രതിദാനം ചെയ്യുന്ന പ്രത്യയശാസ്ത്രത്തെയും സംഘടനയെയും പൂർണ്ണമായും സംരക്ഷിക്കുക, പവിത്രീകരിക്കുക. നാളെ ഗോഡ്സെയെ തന്നെ ഒരാരാധനാ മൂർത്തിയാക്കി മാറ്റുക. അതാണ് കേന്ദ്ര ഭരണാധികാരികൾ ആഗ്രഹിക്കുന്നത്. കാരണം സംഘപരിവാറിൻ്റെ നിലപാടാണത്. സംഘപരിവാറുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉള്ള ഏതൊരു കാര്യവും സംഘപരിവാറിൻ്റെ താല്പര്യത്തിനനുസരിച്ച് മാത്രമേ നടക്കാവൂ എന്ന നിർബന്ധം സംഘപരിവാറിനാൽ നിയന്ത്രിക്കപ്പെടുന്ന നമ്മുടെ കേന്ദ്ര ഗവൺമെൻറ്റുണ്ട്. അതുകൊണ്ടാണ് ഈ പാഠഭാഗങ്ങൾ ഒഴിവാക്കാൻ തീരുമാനിച്ചത്. രാജ്യമാകെ അത് ഏകദേശം അംഗീകരിച്ച മട്ടാണ്.
കേരളം നോ എന്ന് പറഞ്ഞു, ഞങ്ങൾ അംഗീകരിക്കാൻ തയ്യാറല്ല എന്ന് പറഞ്ഞു. വെറുതെ പറയലല്ല. ഇന്നലെ ഈ പാഠഭാഗങ്ങളെല്ലാം ഉൾക്കൊള്ളിച്ച എഡിഷണൽ പാഠപുസ്തകം റിലീസ് ചെയ്തുകൊണ്ടാണ് ഞാൻ വന്നത്. ഇതാണ് ഈ നാട്, നമ്മുടെ കേരളം. ഇത്തരം കാര്യങ്ങളിൽ തല ഉയർത്തിക്കൊണ്ട് തന്നെ ബദൽ സൃഷ്ടിക്കുകയാണ്. അത് വിവിധ ഘട്ടങ്ങളിൽ നാം കണ്ടിട്ടുണ്ട്. പൗരത്വ നിയമ ഭേദഗതി വന്നപ്പോൾ നാം അത് കണ്ടിട്ടുണ്ട്. ഇപ്പോൾ മണിപ്പൂരിൽ വംശഹത്യയുടെ ഭാഗമായി കാര്യങ്ങൾ നീക്കിയപ്പോൾ അതിൻ്റെ ഭാഗമായി കുറ്റകരമായ നിലപാട് സംഘപരിവാറും സംഘപരിവാറിനാൽ നിയന്ത്രിക്കപ്പെടുന്ന സർക്കാരുകളും സംസ്ഥാനവും കേന്ദ്രവും എല്ലാം നിർവഹിച്ചപ്പോൾ അതിനെതിരെ കേരള നിയമസഭ ശക്തമായ പ്രമേയം അവതരിപ്പിക്കുകയും അംഗീകരിക്കുകയും ചെയ്തു. ഇതെല്ലാം പ്രത്യേകതകളാണ്. ഇവിടെ മതനിരപേക്ഷത സംരക്ഷിക്കുക എന്ന് പറയുമ്പോൾ വർഗീയതക്കെതിരെ ഉറച്ച നിലപാട് സ്വീകരിക്കാൻ കഴിയണം. വർഗീയതയുമായി സമരസപ്പെട്ടു പോകരുത്. കിടങ്ങൂര് മനസ്സിൽ വെച്ചാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് കേട്ടോ. കിടങ്ങൂരിനെ കുറിച്ച് എനിക്കൊരു തെറ്റിദ്ധാരണയില്ല, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത്. ഇതിപ്പോൾ കിടങ്ങൂർ ഇതിൻ്റെ അടുത്തൊരു സ്ഥലം ഈ തെരഞ്ഞെടുപ്പിൻ്റെ തൊട്ട് മുൻപ് അതിനു വേണ്ടി ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. യഥാർത്ഥത്തിൽ കേരളത്തിലെ കോൺഗ്രസും യു ഡി എഫും ഏതെങ്കിലും ഘട്ടത്തിൽ ഈ പറയുന്ന ആർ എസ് എസിനെയും സംഘപരിവാറിനെയും അവരാൽ നിയന്ത്രിക്കപ്പെടുന്ന കേന്ദ്ര ഗവൺമെൻറ്റിനെയും വിമർശിക്കാൻ തയ്യാറുണ്ടോ? ഇതാണ് നാം ചിന്തിക്കേണ്ട ഒരു കാര്യം. എന്തുകൊണ്ടാണ് അവർക്കത് കഴിയാത്തത്? നാം എല്ലാം കേരളീയരല്ലേ? നമ്മുടെ നാട് നല്ല രീതിയിൽ മുന്നോട്ട് പോകണമെന്നല്ലേ എല്ലാവരും ആഗ്രഹിക്കുക? നാട് മുന്നോട്ട് പോവുക എന്ന് പറയുമ്പോൾ നാട്ടുകാർക്ക്, നാട്ടിൽ വസിക്കുന്ന ജനങ്ങൾക്ക് ആവശ്യമായ സൗകര്യങ്ങൾ ലഭ്യമാകണമല്ലോ. അതിനാവശ്യമായ സാമ്പത്തിക സഹായം ഇവിടെ ഉണ്ടാകണമല്ലോ. പിന്നീട് സമയമുണ്ടെങ്കിൽ ഞാൻ ആ ഭാഗത്തെ വിശദമായ കണക്കുകളിലേക്ക് വരാം. പക്ഷേ നാം ഓർക്കേണ്ട ഒരു കാര്യം, കേരളം വലിയ തോതിൽ അവഗണിക്കപ്പെടുന്നു. നമുക്ക് ലഭിക്കേണ്ട നികുതി വിഹിതം വലിയ തോതിൽ വെട്ടിക്കുറക്കുന്നു. ഒരു ഘട്ടത്തിൽ നമുക്ക് ലഭിച്ച നികുതി വിഹിതം 3.8% ഇപ്പോഴത് 1.9% മാത്രമാണ്. എന്ന് പറഞ്ഞാൽ പകുതിയായി താണിരിക്കുന്നു. വലിയ കുറവ് സംഭവിച്ചിരിക്കുന്നു. നമുക്ക് എങ്ങനെ നടത്താൻ കഴിയും? വികസനമെന്ന് പറയുന്നത് നാട്ടിൽ പണം ചെലവഴിച്ചു കൊണ്ടുണ്ടാകേണ്ട കാര്യമാണ്. വിവിധ മേഖലകളിൽ ആ പണം സംസ്ഥാനവും കേന്ദ്രവും കൂടി ചെലവഴിക്കേണ്ടതാണ്. ഇപ്പോൾ കേന്ദ്രം അതിൽ വലിയ വെട്ടിക്കുറവ് വരുത്തുന്നു. ഇതിൻ്റെ കണക്കുകളെല്ലാം ഇപ്പോൾ കഴിഞ്ഞ പാർലമെൻറ്റ് സമ്മേളനത്തിന് തൊട്ടു മുൻപ് ചേർന്ന പാർലമെൻറ്റ് മെമ്പർമാരുടെ, കേരളത്തിൽ നിന്നുള്ള പാർലമെൻറ്റ് മെമ്പർമാരുടെ യോഗത്തിന് മുൻപാകെ ഞങ്ങൾ അവതരിപ്പിച്ചു, സംസ്ഥാന ഗവൺമെൻറ് അവതരിപ്പിച്ചു. എന്നിട്ട്
ഒരാവശ്യം പൊതുവെ മുന്നോട്ട് വെച്ചു. അത് ഇത് കേന്ദ്ര ഗവൺമെൻറ് ശ്രദ്ധയിൽപ്പെടുത്തണം. അനീതിയാണ് നടക്കുന്നത്. നമ്മുടെ സംസ്ഥാനം നേരിടുന്ന നീതികേട് സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്ത കേന്ദ്ര സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തണം. എല്ലാവരും ചോദിച്ചു. എല്ലാവരും കൂടി ധനമന്ത്രിയെ കാണാമെന്ന് തീരുമാനിച്ചു. എന്താ സംഭവിച്ചതെന്നറിയോ? നിങ്ങൾ ആ നിവേദനത്തിൽ ഒപ്പുവെക്കാൻ പോലും യു ഡി എഫ് എം പിമാർ തയ്യാറായില്ല. കാണേണ്ട കാര്യം പിന്നെയല്ലേ, കാണാനും തയ്യാറായില്ല. അവസാനം ഇവരെല്ലാം കൂടി ഇവിടെ ഇരിക്കുന്ന ബഹുമാനരായ ജോസ് കെ മാണിയും എല്ലാം ഈ പറയുന്ന എം പിമാരുടെ കൂട്ടത്തിലുണ്ടായി. നമ്മുടെ ചാഴിക്കാടനുമുണ്ടായി, മറ്റ് എൽ ഡി എഫ് എം പിമാർ കൂടി ചേർന്ന് നിവേദനം കൊടുത്തു, സംസാരിക്കുകയും ചെയ്തു. നിങ്ങൾ ആലോചിച്ച് നോക്ക്, എന്താണ് യു ഡി എഫിനെ പിന്തിരിപ്പിച്ചത്? കേരളത്തിനോട് കാണിക്കുന്ന അവഗണന അക്കമിട്ട് നിരത്തിയപ്പോൾ ആ യോഗത്തിൽ സർവസമ്മതത്തോടെ അംഗീകരിച്ച അവർ എന്തുകൊണ്ട് പുറകോട്ട് പോയി? നാം ആലോചിക്കേണ്ട കാര്യമാണത്. അങ്ങനെ ആലോചിക്കുമ്പോൾ വേറൊന്നുകൂടി ആലോചിക്കും. ഇപ്പോൾ സംസ്ഥാനത്ത് സർക്കാരുണ്ട്, കേന്ദ്രത്തിൽ സർക്കാരുണ്ട്. കേന്ദ്രത്തിലും സംസ്ഥാനത്തിലും പ്രതിപക്ഷമായിട്ടാണ് കോൺഗ്രസും യു ഡി എഫും പ്രവർത്തിക്കുന്നത്. ഈ കാലയളവിൽ കേന്ദ്ര ഗവൺമെൻറ്റിനെതിരെ നേരിയൊരു വിമർശനമെങ്കിലും ഈ പറയുന്ന കോൺഗ്രസ് എം പിമാരുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ടോ? കോൺഗ്രസിൽ നിന്നുണ്ടായിട്ടുണ്ടോ? ഈ കേരളത്തിലെ കോൺഗ്രസിൻ്റെ ഉത്തരവാദപ്പെട്ട സ്ഥാനത്തിരിക്കുന്നവരുണ്ടല്ലോ, അവരുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ടോ? എന്തേ മൗനത്തിന് കാരണം? അവരൊന്നും നാക്കനങ്ങാത്തവരല്ലോ. അവരുടെ നാക്ക് നല്ല രീതിയിൽ അനങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ടല്ലോ. കേരളത്തിലെ സർക്കാരിനെ വിമർശിക്കാൻ ഒരു വിഷമവും അവർക്കില്ലല്ലോ. എന്തേ കേന്ദ്ര ഗവൺമെൻറ്റിനെതിരെ ശബ്ദിക്കാൻ കഴിയാത്തത്? ശരിയായ വിഷയങ്ങളിൽ, വിമർശിക്കേണ്ട വിഷയങ്ങളിൽ എന്തുകൊണ്ട് വിമർശിക്കാനാവുന്നില്ല? അവിടെയാണ് ഒത്തുകളിയുടെ ഭാഗം കാണുന്നത്. കിടങ്ങൂരൊക്കെ അതിൻ്റെ ഭാഗമാണ്, കിടങ്ങൂരിൻ്റെ ഭാഗമല്ല ഇത്. ഇവിടെ ഒരു പ്രത്യേക രീതിയിലാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. ആ പ്രത്യേക രീതി എന്താണെന്ന് എല്ലാവർക്കും അറിയാം. ഇവിടുത്തെ ബി ജെ പി നേതൃത്വവും ഇവിടുത്തെ കോൺഗ്രസ് നേതൃത്വവും, അവരാണല്ലോ യു ഡി എഫിൻ്റെ നേതൃത്വവും, ഒരേ മനസ്സോടെയാണ് കാര്യങ്ങൾ നീക്കുന്നത്, ഒരേ രീതിയിലാണ് ചിന്തിക്കുന്നത്, ഒരേ രീതിയിൽ പരസ്പരം ആലോചിച്ചുകൊണ്ട് കാര്യങ്ങൾ നീക്കുകയാണ്. അപ്പോൾ അവർക്ക് ബി ജെ പിക്കെതിരെ ശബ്ദിക്കാനാവുന്നില്ല. അല്ലറ ചില്ലറ സഹായം ചിലയിടങ്ങളിൽ ലഭ്യമാക്കാൻ രണ്ടു കൂട്ടർക്കും മടിയുമില്ല. അത് പ്രാദേശിക തെരഞ്ഞെടുപ്പിൽ കാണുന്നു, മറ്റ് തെരഞ്ഞെടുപ്പുകളിലും പലപ്പോഴായിട്ട് നമ്മുടെ അനുഭവത്തിലുണ്ട്. ഞാൻ അതിൻ്റെ പഴയ കഥകളിലേക്കൊന്നും പോകുന്നില്ല. പഴയ കഥകളിൽ പോയാൽ ഈ പറയുന്ന രണ്ടു കൂട്ടരും യോജിച്ചതും യോജിച്ച് സ്ഥാനാർത്ഥികൾ നിർത്തിയതും അതിനെ ജനങ്ങൾ ശക്തമായി നേരിട്ടതും
അതിൻ്റെ ഭാഗമായി അവർക്ക് പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നതും എല്ലാം കാണാൻ കഴിയും. ഇതെല്ലാം ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിൽ നാം ഗൗരവമായി ചിന്തിക്കേണ്ട കാര്യമാണ്. നമ്മുടെ നാടിൻ്റെ വികസന കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞു വന്നത്. അതിലെ ആരോഗ്യരംഗം, ആരോഗ്യരംഗത്തിൻ്റെ ഒരു പ്രത്യേകത നേരത്തെ ബഹുമാനായ റവന്യൂ മന്ത്രി ഇവിടെ പറയുകയുണ്ടായി. ഞാനതിൻ്റെ മറ്റ് വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. കോവിഡിൻ്റെ ഘട്ടത്തിൽ മറ്റെല്ലാവരും മറ്റ് വിവിധ സംസ്ഥാനങ്ങളും രാജ്യങ്ങളും കോവിഡിന് മുന്നിൽ വിറങ്ങലിച്ച് വീഴുന്നത് നമ്മൾ കണ്ടു. എന്നാൽ എല്ലാ ഘട്ടത്തിലും നാം കോവിഡിൻ്റെ ഏറ്റവും വലിയ വ്യാപനം നടക്കുമ്പോഴും അതിനെ നേരിടാനുള്ള നമ്മുടെ ശേഷി, ആരോഗ്യ മേഖലയിൽ നമ്മുടെ സൗകര്യം ഉയർന്നു നിന്നു. അത് സ്വയംഭൂവായി ഉണ്ടായതല്ല. 2016 ഓർമ്മയില്ലേ? നമ്മുടെ ആശുപത്രികൾ ഇല്ല 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 എന്നാണ് കേട്ടുകൊണ്ടിരുന്നത്. ആവശ്യത്തിന് ഡോക്ടറില്ല, മരുന്നില്ല, നേഴ്സില്ല, കുടുംബാരോഗ്യ കേന്ദ്രങ്ങളായി മാറി. താലൂക്ക് ആശുപത്രി മുതൽ മേലോട്ട് വിവിധ തലങ്ങളിലുള്ള മെഡിക്കൽ കോളേജ് ആശുപത്രികൾ വരെ വിവിധ തലങ്ങളിലുള്ള സൂപ്പർ സ്പെഷ്യാലിറ്റി സൗകര്യങ്ങൾ വന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് കോവിഡ് മഹാമാരിയെ നേരിടാൻ നമുക്ക് കഴിഞ്ഞത്. അതിൻ്റെ ഏറ്റവും വ്യാപനം നടക്കുന്ന ഘട്ടത്തിലും പലയിടങ്ങളിലും ഓക്സിജൻ ബെഡ് ഇല്ലാതെ വിഷമിക്കുന്നത് കണ്ടു. ഇവിടെ അതുണ്ടായില്ല. സാധാരണ ബെഡുകൾ അപ്പോഴും ഇവിടെ അധികമുണ്ടായി. വെന്റിലേറ്ററുകൾ, ഇവിടെ വെന്റിലേറ്റർ ഇല്ലാതെ ആരെങ്കിലും പ്രയാസം അനുഭവിച്ചുവെന്ന് ആ ഘട്ടത്തിൽ നാം കേട്ടില്ല. എല്ലാം കോവിഡിനെ നേരിടാൻ തക്ക ശേഷിയോടെ നാം ഉയർന്നു നിന്നു. അതാണ് കേരളത്തിൻ്റെ പ്രത്യേകത. പുതുപ്പള്ളി എടുത്താലും ആരോഗ്യ മേഖലയിൽ ഇതിൻ്റെ ഭാഗമായ മാറ്റങ്ങൾ ഇവിടുത്തെ ആശുപത്രികളിലും സ്വാഭാവികമായും സംഭവിച്ചിട്ടുണ്ടാകും. കാരണം സർവതല സ്പർശിയായ വികസനമാണ് ഞങ്ങൾ ആഗ്രഹിച്ചത്. അതാണ് LDF നാടിനോട് പറഞ്ഞത്. ആ കാര്യമാണ് LDF സർക്കാർ ഇവിടെ നടപ്പാക്കിയത്. ഇവിടെ നമ്മുടെ നാട്ടിൽ ഈ അടുത്ത കാലത്താണ് കൊച്ചി മെട്രോ, വാട്ടർ മെട്രോ പൂർത്തിയായത്. വാട്ടർ മെട്രോ പൂർത്തിയാവുക എന്ന് പറയുന്നത് കേരളത്തിൻ്റെ മാത്രമായൊരു പദ്ധതിയാണ്. രാജ്യം അത്ഭുതത്തോടെയാണ് നോക്കിക്കണ്ടത്. വലിയ ആഹ്ലാദം ആ വാട്ടർ മെട്രോയുടെ കാര്യത്തിൽ രാജ്യമാകെ പങ്കുവച്ചു. പലരും അത് പഠിക്കാൻ വരികയാണ്. അത് കാണാനും യാത്ര ചെയ്യാനും നിരവധി ആളുകൾ സാധാരണ യാത്രക്കാർക്ക് പുറമേ അവിടെ എത്തിപ്പെടുകയാണ്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോയെന്നറിയില്ല, പക്ഷേ ഞങ്ങൾ ചിലർക്ക് നല്ല ഓർമ്മയുണ്ട്. കാരണം ഞാനൊക്കെ കണ്ണൂരിൽ നിന്ന് വരുന്നതുകൊണ്ട്. അതെന്താണെന്നറിയോ? കണ്ണൂർ വിമാനത്താവളം അത് പ്രവർത്തന സജ്ജമാകുന്നത് റൺവേ പൂർത്തിയാകുമ്പോഴാണ്. റൺവേ പൂർത്തിയാകാതെ ഉദ്ഘാടനം അതിന് നിർവഹിച്ചു. അങ്ങനെ ഒരു വിമാനത്താവളം ലോകത്താദ്യമായി ഉദ്ഘാടനം നിർവഹിക്കുന്നു. അതിൻ്റെ പിന്നിലെ കഥകളുണ്ട്. ആ കഥകളിലേക്കൊന്നും ഇപ്പം ഞാൻ പോകുന്നില്ല, സമയം നീണ്ടു പോകുന്നുള്ളൂ. ഏതായാലും
എൽ ഡി എഫ് സർക്കാർ 2016 അധികാരത്തിൽ വന്നു. ആ പണി കൃത്യമായി നടത്തി, പൂർണ്ണ സജ്ജമായ വിമാനത്താവളം നല്ല ഐശ്വര്യത്തോടെ ഉദ്ഘാടനം ചെയ്യുകയും ചെയ്തു. ഇപ്പോൾ നല്ല നിലക്ക് അത് പ്രവർത്തിച്ചു പോവുകയാണ്. നമ്മുടെ വിഴിഞ്ഞം തുറമുഖം, അതിൻ്റെ നിർമ്മാണം അന്തിമഘട്ടത്തിലെത്തി നിൽക്കുകയാണ്. ഏതാനും മാസങ്ങൾ കഴിയുമ്പോൾ വലിയ കപ്പൽ വിഴിഞ്ഞത്ത് വന്ന് അടുക്കാൻ പോകുന്നു എന്നാണ് നാം കാണാൻ പോകുന്നത്. നമ്മുടെ നാട് ആയുർവേദ രംഗത്ത് വലിയ പ്രശസ്തി ആർജിച്ച നാടാണ്. അപ്പോൾ ആയുർവേദ മേഖല കേരളത്തെ വലിയ തോതിലാണ് നോക്കിക്കാണുന്നത്. വിദേശത്തടക്കം ആളുകൾ നമ്മുടെ നാട്ടിലേക്ക് ആയുർവേദ ചികിത്സയ്ക്ക് വേണ്ടി വരികയാണ്. ആ ആയുർവേദത്തെ പ്രോത്സാഹിപ്പിക്കാനാണ് അന്താരാഷ്ട്ര ആയുർവേദ ഗവേഷണ കേന്ദ്രം നാം ആരംഭിക്കാൻ തീരുമാനിച്ചത്. കണ്ണൂരിൽ അതിൻ്റെ പ്രവർത്തനങ്ങൾ നടക്കുന്നു. അതിൻ്റെ ഒന്നാം ഘട്ടം അവസാനിക്കാറാവുകയാണ്. നല്ല രീതിയിൽ ആ പ്രവർത്തനം പൂർത്തീകരിക്കാൻ നമുക്ക് കഴിയും. അതോടെ നമ്മുടെ കേരളത്തിൽ സ്വാതന്ത്ര്യത്തിന് ശേഷം ഈ ആയുർവേദ രംഗത്തെ ഗവേഷണത്തിന് വേണ്ടിയുള്ള ഒരു അന്താരാഷ്ട്ര കേന്ദ്രം നമുക്ക് സ്ഥാപിക്കാനാവുകയാണ്. ബ്രിട്ടീഷുകാരെ നാട്ടറിവുകൾ നശിപ്പിക്കാൻ വേണ്ടി സ്വീകരിച്ച നിലപാടിൻ്റെ ഭാഗമായി ആയുർവേദ രംഗത്തൊക്കെ വലിയ തോതിലുള്ള ഗവേഷണ തകർച്ചകളുണ്ടായിരുന്നു. അതിനാണ് നാം ഇപ്പോൾ മാറ്റം കുറിക്കുന്നത്. ഇവിടെ നാം കാണേണ്ട മറ്റൊരു കാര്യം, നമ്മുടെ വ്യാവസായിക മേഖല വലിയ തോതിൽ മാറിക്കൊണ്ടിരിക്കുകയാണ്. വ്യാവസായിക മേഖലയുടെ മാറ്റം നമ്മുടെ നാട് ആഗ്രഹിക്കുന്നൊരു കാര്യമാണ്. ഇവിടെ വിവിധ മേഖലകളിലുള്ള ജോലി ചെറുപ്പക്കാരാഗ്രഹിക്കുന്നുണ്ട്. അതിനനുസരിച്ച് വ്യവസായ സംരംഭങ്ങളുണ്ടാകണം. ഇതിന് വ്യവസായ സൗഹൃദ അന്തരീക്ഷം വേണം. കഴിഞ്ഞ LDF സർക്കാരിൽ വ്യവസായ മന്ത്രിയായിരുന്ന സഖാ VP ജയരാജൻ ഈ സ്റ്റേജിലുണ്ട്. അദ്ദേഹത്തിൻ്റെ നേതൃത്വം നടത്തിയ പ്രവർത്തനം ഇപ്പോൾ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. അതിൻ്റെ ഭാഗമായി ഇത്തവണ ഒരു പുതിയ പദ്ധതിക്ക് തുടക്കം കുറിച്ചു. 100,000 സംരംഭങ്ങൾ, പുതിയ സംരംഭങ്ങൾ എന്നതാണ് ടാർഗറ്റ് ചെയ്തത്. വന്നത് 140,000 സംരംഭങ്ങൾ ഒരു വർഷം കൊണ്ട് തന്നെ. അത്ര കണ്ട് ആളുകൾ വ്യാവസായിക രംഗത്ത് ആകർഷിക്കപ്പെടുന്നു. ഇപ്പോൾ സർക്കാർ അതിന് മറ്റൊരു മാനം നൽകുകയാണ്. 1,000 സംരംഭങ്ങളെ അവരെ വലിയ തോതിൽ അവരുടെ ശേഷി ഉയർത്തുക, 100 കോടിയുടെ വിറ്റുവരവുള്ള സ്ഥാപനമാക്കി ആ സ്ഥാപനത്തെ മാറ്റുക, ആ തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കേരളത്തിൻ്റെ വ്യാവസായിക മേഖലയ്ക്ക് വലിയ ഉത്തേജനം പകരുന്ന ഒന്നാണ് കൊച്ചി ബാംഗ്ലൂർ വ്യവസായ ഇടനാഴി. ഇവിടെ നാം കാണേണ്ടത് കൊച്ചി ബാംഗ്ലൂർ വ്യവസായ ഇടനാഴിക്ക് ആവശ്യമായ സ്ഥലമേറ്റെടുക്കൽ പ്രധാനമാണ്. ആ സ്ഥലം നല്ല രീതിയിൽ ഏറ്റെടുത്തുകൊണ്ടിരിക്കുകയാണ്. പാലക്കാടും എറണാകുളത്തും നല്ല തോതിൽ ആ സ്ഥലമേറ്റെടുപ്പ് നാം നിശ്ചയിച്ച രീതിയിൽ തന്നെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ നമ്മുടെ പ്രതീക്ഷക്കനുസരിച്ച് വലിയ മാറ്റം ഈ രംഗത്തുണ്ടാകാനാണ് പോകുന്നത്. ഗിഫ്റ്റ് സിറ്റി അടക്കം ഇതിൻ്റെ ഭാഗമായി നാം വിഭാവനം ചെയ്യുകയാണ്. ഞാൻ നേരത്തെ
പറഞ്ഞതുപോലെ എല്ലാ കാര്യങ്ങളും പറയാനിപ്പോൾ സമയം അനുവദിക്കുന്നില്ല. ഇവിടെ നമ്മുടെ നാടിൻ്റെ വികസനം ആഗ്രഹിക്കുന്നവർക്ക് മലയോര ഹൈവേ അത് നിശ്ചിത രൂപത്തിൽ തന്നെ മുന്നോട്ട് പോവുകയാണ്. ആ മലയോര ഹൈവേ നല്ല രീതിയിൽ പൂർത്തിയാക്കാൻ കഴിയുന്ന പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. തീരദേശ ഹൈവേ അതിനോടൊപ്പം തന്നെ നടക്കുന്നു. അപ്പോൾ ഒരു ഭാഗത്ത് തീരദേശ ഹൈവേ, വേറൊരു ഭാഗത്ത് മലയോര ഹൈവേ, നമ്മുടെ നാഷണൽ ഹൈവേ അതിൻ്റെ കൂടെ നാട്ടിലുള്ള റോഡുകളെല്ലാം നല്ല രീതിയിൽ ഗതാഗത യോഗ്യമാക്കുന്നു. ഇതിനെല്ലാം പുറമെയാണ് കോവളം മുതൽ ബേക്കൽ വരെയുള്ള ജലപാത, അത് 600 കിലോമീറ്ററിലധികമാണ്. ഏതൊരു സഞ്ചാരിയെയും ഗോഡ്സ് ഓൺ കൺട്രി എന്ന് വിളിപ്പേരുള്ള നമ്മുടെ നാടിൻ്റെ പ്രകൃതി സൗന്ദര്യം ആസ്വദിക്കാൻ വേണ്ടി ഇവിടെ എത്തുന്ന ഏതൊരു സഞ്ചാരിയെയും ഹരം പിടിപ്പിക്കുന്ന കാഴ്ചയായിരിക്കും ഇതിലൂടെയുള്ള യാത്ര. അവർക്ക് ഈ 600 കിലോമീറ്ററധികം ബോട്ടിൽ യാത്ര ചെയ്യാൻ കഴിയും. എന്നാൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ആ യാത്രയിൽ ഇടക്കിടക്ക് ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനുകൾ ഉണ്ടാവും, വിവിധ കേന്ദ്രങ്ങൾ, അതിനെ സ്ഥലമെടുക്കുന്നുണ്ട് ഇതിൻ്റെ കൂടെ തന്നെ. അവിടെ ടൂറിസ്റ്റുകൾക്ക് ഇറങ്ങാം, നാടൻ ഭക്ഷണം അവിടെ ഉണ്ടാവും, നാടൻ കലാരൂപങ്ങളുണ്ടാവും. അങ്ങനെ നല്ല രീതിയിൽ അവർക്ക് അവരുടെ യാത്രക്കിടയിൽ ഇതെല്ലാം ആസ്വദിക്കാൻ കഴിയും. അതിനുള്ള പ്രവർത്തനങ്ങളും ശരിയായ രീതിയിൽ തന്നെ മുന്നോട്ട് പോവുകയാണ്. ഇവിടെ നമ്മുടെ നാടിൻ്റെ ചില ഭാഗങ്ങൾ തീർത്തും ഒറ്റപ്പെട്ടു പോകാറുണ്ട്. ഒരു നല്ല മഴ വന്നാൽ വയനാട് ഭാഗം കട്ട്, പിന്നെ അങ്ങോട്ട് പോകില്ല. വയനാട്ടിലുള്ളവർക്ക് ഇങ്ങോട്ട് ഇറങ്ങാനും പറ്റില്ല, അങ്ങോട്ട് പോകാനും പറ്റില്ല. എന്താണ് ഇതിന് പരിഹാരം? ആ പരിഹാര നടപടിയിലേക്ക് LDF സർക്കാർ നീങ്ങുന്നു. അത് ഒരു തുരങ്കപാത, അവിടുത്തെ കുന്നുകളുടെ ഇടയിൽ കൂടി അടിയിലൂടെ ഒരു തുരങ്കം റോഡായിട്ട് പോകും. അതിൻ്റെ പണികൾ നല്ല രീതിയിൽ നടക്കുകയാണ്. നാം നിശ്ചയിച്ച രീതിയിൽ തന്നെ അത് പൂർത്തിയാക്കാൻ പോകുന്നു. നാടിൻ്റെ മാറ്റം ഇത്തരത്തിലുള്ള നടപടികളിലൂടെ മാത്രമേ ഉണ്ടാവൂ. ഇപ്പോൾ ചങ്ങനാശ്ശേരിയിൽ നിന്ന് ആലപ്പുഴക്ക് പോകുന്നവർക്കറിയാലോ എങ്ങനെയാണ് മാറ്റം കൊണ്ടുവരുന്നത് എന്ന്. പഴയകാലത്ത് വെള്ളം കയറി ചില ഘട്ടങ്ങളിൽ പോകാൻ പറ്റില്ലല്ലോ, അതിനല്ലേ മാറ്റം വരുന്നത്. അപ്പോൾ നാടിനോടുള്ള പ്രതിബദ്ധത, അതിൻ്റെ ഭാഗമായുള്ള നടപടികളാണ് ഇവിടെ സ്വീകരിച്ചു പോകുന്നത്. ഇവിടെ K4 പലയിടങ്ങളിലും ഇൻ്റർനെറ്റ് നിരോധിക്കുന്ന കാഴ്ചയാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്നാൽ കേരളം വ്യത്യസ്തമായി നിൽക്കുന്നു, ഇൻ്റർനെറ്റ് അവകാശമായി പ്രഖ്യാപിക്കുന്നു. അതിൻ്റെ ഭാഗമായി തന്നെ K4 സംവിധാനം വന്നിരിക്കുന്നു. വലിയ മാറ്റം നമ്മുടെ നാട്ടിലുണ്ടാകുന്നു. ഇതെല്ലാം കേരളത്തെ വലിയ തോതിൽ വികസിപ്പിച്ചെടുക്കുക എന്ന LDFൻ്റെ പ്രതിബദ്ധതയുടെ ഭാഗമായി നടപ്പാക്കുന്ന കാര്യങ്ങളാണ്. ഇങ്ങനെ പറഞ്ഞാൽ ഒട്ടേറെ കാര്യങ്ങൾ പറയാനുണ്ടാകും, അതിലേക്ക് വിശദമായി ഞാനിപ്പോൾ പോകുന്നില്ല. പക്ഷേ ഇതിൻ്റെ കൂടെ തന്നെ നാട്ടിൽ വിഷമമനുഭവിക്കുന്നവരുടെ പ്രയാസങ്ങൾ കണ്ടറിഞ്ഞുകൊണ്ടുള്ള നടപടികൾ LDF സർക്കാർ സ്വീകരിച്ചു പോവുകയാണ്. നമ്മുടെ സംസ്ഥാനത്ത് 60 ലക്ഷം പേർക്കാണ് 1600 രൂപ വീതം ക്ഷേമ പെൻഷൻ ലഭിക്കുന്നത്. ആ പാവങ്ങൾക്ക് ആ പെൻഷൻ വലിയൊരു കൈത്താങ്ങായിട്ടാണ് മാറുന്നത്. അവരെ ആ പെൻഷൻ വാങ്ങുമ്പോഴുള്ള അവരുടെ നിറഞ്ഞ ചിരി നമ്മുടെ എല്ലാം മനസ്സ് നല്ലതുപോലെ കുളിർപ്പിക്കുന്നതാണ്. എന്നാൽ ഒരുപാട് തെറ്റിദ്ധാരണകൾ പരത്താനുള്ള ശ്രമങ്ങൾ ഇതിൻ്റെ ഭാഗമായി ഉണ്ടായി എന്നത് നാം മറന്നു പോകരുത്. പക്ഷേ അതിലൊന്നുമല്ല സംസ്ഥാന സർക്കാരിൻ്റെ താല്പര്യം. അതാ വഴിക്ക് നടക്കും. നിങ്ങൾ ചെയ്താലും ചെയ്തില്ലെങ്കിലും, ചെയ്തില്ലെങ്കിലും എന്നല്ല, എന്ത് ചെയ്താലും അതിനെ വിമർശന ബുദ്ധിയോടെ കാണാനും അതിനെ വിമർശന ബുദ്ധിയോടെ കാണുന്നത് ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നതാണ്. കാരണം ചെയ്ത കാര്യത്തിൽ വിമർശനമുണ്ടെങ്കിൽ എന്തെങ്കിലും
തെറ്റ് അതിനകത്തുണ്ടെങ്കിൽ തിരുത്താലോ. പക്ഷേ ഇവിടെ വിമർശന ബുദ്ധിയല്ല, നശീകരണ ബുദ്ധിയാണ്. എങ്ങനെ ഇവരെ നശിപ്പിക്കാൻ പറ്റും, അതിനുവേണ്ടി എന്തൊക്കെ കണ്ടെത്തണം, അതിനുള്ള വഴിയാണ് തേടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവരവരെ വഴിക്ക് പോവുക, നമ്മൾ നമ്മളെ വഴിക്ക് പോവുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. നമ്മളെ വഴി എന്ന് പറയുന്നത് സർവതല സ്പർശിയും സാമൂഹ്യ നിരധിഷ്ഠിതവുമായ വികസനം കൊണ്ടുവരിക എന്നുള്ളതാണ്. അതാണ് കേരളത്തിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ പാവപ്പെട്ടവർക്ക് വീട് നിർമ്മാണം, ഇപ്പോൾ നാം 400,000 വീട് പൂർത്തിയാക്കി കഴിഞ്ഞു. 400,000 വീട് എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു വീട്ടിൽ 4 അംഗങ്ങളുണ്ടെങ്കിൽ 16,000 ആള് ഇതിനകത്ത് വീട്ടിൽ താമസിക്കുന്നവരായി, ഇന്നലെ വരെ വീടില്ലാത്ത ആളുകൾ വീട് സ്വന്തം വീട്ടിൽ താമസിക്കുന്നവരായി മാറുകയാണ്. ഇത് നാം കാണേണ്ടതായിട്ടുണ്ട്. പട്ടയം എല്ലാ കാലത്തും ഒരു സ്വപ്നമായിട്ട് നിൽക്കുകയാണ്. കഴിഞ്ഞ കാലത്ത് തന്നെ 115,000 പട്ടയം നേരത്തെ സഖാവ് ചന്ദ്രശേഖരൻ മന്ത്രിയായിരിക്കുമ്പോൾ LDF സർക്കാർ നൽകിയിരുന്നു. ഇപ്പോഴത് 300,000 പട്ടയമായി വർദ്ധിച്ചു കഴിഞ്ഞു. 300,000 പട്ടയം മൊത്തത്തിൽ 7 വർഷം കൊണ്ട് കൊടുത്തു കഴിഞ്ഞിരിക്കുകയാണ്. ഇതെല്ലാം പാവങ്ങളോടുള്ള പ്രതിബദ്ധതയുടെ ഭാഗമായി നടക്കുന്ന കാര്യങ്ങളാണ് എന്ന് നാം കാണേണ്ടതായിട്ടുണ്ട്. ഇവിടെ പട്ടയത്തെക്കുറിച്ച് പറയുമ്പോൾ ഒരു കാര്യം ഓർക്കണം. മുത്തങ്ങയിൽ ആദിവാസികളെ പണ്ട് UDF സർക്കാർ വെടിവെച്ചു വന്നല്ലോ, അവർക്ക് പട്ടയം നൽകിയതും ഈ സർക്കാരാണ്. ഇവിടെ നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാരെ ബാധിക്കുന്ന പ്രശ്നമാണ് PSC നിയമനവുമായി ബന്ധപ്പെട്ടത്. ഇപ്പോൾ 2023 വരെ എടുത്താൽ നമ്മൾ 220,000 ആളുകൾക്ക് പട്ടയം PSC നിയമനം നൽകിയെന്ന് കാണാൻ നമുക്ക് കഴിയും. ഇവിടെ 250,000 നിയമന ശുപാർശകൾ 2016 ജൂൺ മുതൽക്ക് ഇങ്ങോട്ടുള്ള കാലയളവിൽ കേരള PSC നൽകിയിട്ടുണ്ട്. ഇക്കാലയളവിൽ നാം നിർണയിച്ച പുതിയ തസ്തികകൾ 30,000 സർക്കാർ സർവീസുകളിൽ പ്രാതിനിധ്യം കുറഞ്ഞ ചില വിഭാഗങ്ങളുണ്ട്, അവർക്ക് വേണ്ടി നല്ല രീതിയിൽ സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റും നടത്തിയിട്ടുണ്ട്. ഇവിടെ നാം ഓർക്കണം കേട്ടോ, 1,000,000 ആണ് കേന്ദ്ര സർവീസിൽ നിയമനം നടത്താതെ തസ്തികകൾ ഒഴിഞ്ഞു കിടക്കുന്നത്, നിയമനേ ഇല്ല. റെയിൽവേയിൽ മാത്രം അത് 300,000. UDFകാർക്ക് അതിനെപ്പറ്റിയൊന്നും ശബ്ദം ഉണ്ടാവില്ല കേട്ടോ, ശബ്ദിക്കാൻ തയ്യാറല്ല. ഇവിടെ ചെറുപ്പക്കാരെക്കുറിച്ച് പറയുമ്പോൾ ആ മേഖലയിൽ വലിയ മാറ്റമാണ് LDF സർക്കാർ IT മേഖലയിൽ കൊണ്ടുവരുന്നത്. വലിയ മുന്നേറ്റം ഇതിൽ നടന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. നേരത്തെ 2016 9,753 കോടിയുടെ കയറ്റുമതിയാണ് അതിൽ നടന്നിരുന്നത്. ഇപ്പോഴത് 17,536 കോടിയായി വർദ്ധിച്ചിരിക്കുന്നു എന്നത് നാം കാണേണ്ടതാണ്. അത് 2022 കണക്കാണ്. അപ്പോൾ ഇരട്ടിയോളം വർധനവ് ഈ രംഗത്ത് ഉണ്ടായി എന്നാണ് നാം കാണേണ്ടത്. ഇപ്പോൾ 34,123 കോടി രൂപയുടെ IT കയറ്റുമതി നടന്ന സ്ഥാനത്ത് കഴിഞ്ഞ 7 വർഷം കൊണ്ട് 85,540 കോടി രൂപയുടെ കയറ്റുമതിയാണ് നടന്നിട്ടുള്ളത്. IT പാർക്ക് 2016 കമ്പനികളുടെ എണ്ണം 640 എണ്ണമായിരുന്നു, ഇപ്പോഴത് 1,106. അവിടെ തൊഴിലെടുത്താൽ 2016 78,068, ഇപ്പോൾ 135,288. ഇവിടെ പുതിയ തൊഴിലവസരങ്ങൾ 2016 26,000, ഇപ്പോഴത് 62,000. IT സ്പേസിൻ്റെ വർധനവ് 45,000 സ്ക്വയർ ഫീറ്റാണ് 2016 ഉണ്ടായിരുന്നത്, അത് 75,000 സ്ക്വയർ ഫീറ്റായി വർദ്ധിച്ചിരിക്കുന്നു. ഇതൊക്കെ നമ്മുടെ സംസ്ഥാനത്ത് ചെറുപ്പക്കാർക്ക് വലിയ തോതിൽ പ്രോത്സാഹനം നൽകുന്ന ഒരു കാര്യമാണ് എന്നത് നാം ഓർക്കണം.
കേരളം ആകെ തകർന്നുകൊണ്ടിരിക്കുന്നു എന്നാണല്ലോ യു ഡി എഫ് വല്ലാതെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ കേന്ദ്ര ഗവൺമെൻറ് നടത്തുന്ന ഈ എല്ലാ നശീകരണ പ്രവർത്തനങ്ങളും ഉണ്ടായിട്ടും നമ്മുടെ മൊത്തം ആഭ്യന്തര ഉൽപ്പാദനം വലിയ തോതിൽ വർദ്ധിച്ചു എന്നാണ് കാണാൻ നമുക്ക് സാധിക്കുക. ഇതെല്ലാം സംസാരിക്കുന്ന കണക്കുകളുണ്ട്. 2016 കേരളത്തിൻ്റെ മൊത്തം ആഭ്യന്തര ഉൽപ്പാദനം 560,000 കോടിയോളം രൂപയായിരുന്നു. ആ സ്ഥാനത്ത് ഇപ്പോൾ ഏറ്റവും ഒടുവിലത്തെ കണക്കെടുത്താൽ 1,17,000 കോടിയായി. 560,000 കോടി 1,17,000 കോടിയായി. അതായത് കഴിഞ്ഞ 7 വർഷം കൊണ്ട് 84% വർദ്ധനവ് നമ്മുടെ കേരളത്തിൻ്റെ ആഭ്യന്തര ഉൽപ്പാദനത്തിൽ ഉണ്ടാക്കാൻ നമുക്ക് കഴിഞ്ഞിരിക്കുന്നുവെന്ന്. നാം പുറകോട്ടല്ല, നാം മുന്നോട്ടാണ്, കൂടുതൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പ്രതിശീർഷ വരുമാനം എടുത്താൽ നമ്മുടെ കേരളത്തിലെ പ്രതിശീർഷ വരുമാനം 1,48,000 രൂപയായിരുന്നു നേരത്തെ 2016. ഇന്നത് 2,28,000 രൂപയാണ്. 1,48,000 നിന്ന് 2,28,000, അതായത് 54% വർദ്ധനവ് ഈ ഘട്ടത്തിൽ നേടാൻ നമുക്ക് കഴിഞ്ഞിരിക്കുന്നു. നമ്മുടെ കടം, നമ്മുടെ GSDP 39% നേരത്തെയെങ്കിൽ അത് 35% താഴെ എന്ന നിലയിലേക്ക് എത്തിക്കാനും നമുക്ക് കഴിഞ്ഞിരിക്കുകയാണ്. ഇവിടെ ഈ കാര്യങ്ങൾ നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മുടെ നാടിൻ്റെ ഇന്നത്തെ അവസ്ഥ വെച്ചാൽ ഇത്തരം കാര്യങ്ങൾ എന്തുകൊണ്ടോ ശബ്ദിച്ചുകൂടാ എന്ന നിലയിലാണ് UDF നിൽക്കുന്നത്. നാടിൻ്റെ വികസനം പറഞ്ഞാൽ അത് വലിയ പ്രശ്നമായി മാറുമെന്നവർ കണക്കാക്കുകയാണ്. ഇപ്പോൾ കേരളത്തിൻ്റെ വികസനത്തെക്കുറിച്ച് പറയാൻ തയ്യാറല്ല, നമ്മുടെ നാടിൻ്റെ വികസനത്തെക്കുറിച്ചും പറയാനും തയ്യാറല്ല. ഒരു കാര്യം ഞാൻ പറയാതിരുന്നാൽ അത് വല്ലാത്തൊരു അബദ്ധമാകുമെന്നാണ് തോന്നുന്നത്. അത് കേരള പേപ്പർ പ്രോഡക്ട്സ് ലിമിറ്റഡിനെ പറ്റിയാണ്. നമുക്കറിയാം കേന്ദ്ര ഗവൺമെൻറ് ലേലത്തിൽ വെച്ച സ്ഥാപനമായിരുന്നു HNL. നമ്മളത് ആവശ്യപ്പെട്ടു നമ്മൾക്ക് തരണം എന്ന്, പക്ഷേ നമുക്ക് തരാൻ തയ്യാറായില്ല. അവസാനം ലേലത്തിൽ പങ്കെടുത്ത് നാം അത് സ്വന്തമാക്കി. 2019 കേന്ദ്ര ഗവൺമെൻറ് അടച്ചുപൂട്ടാൻ തീരുമാനിച്ചത്. ഇപ്പോൾ തൊഴിലാളികളുടെ ആനുകൂല്യങ്ങളടക്കം 145 കോടി രൂപയുടെ ബാധ്യത തീർത്താണ് നമ്മുടെ സംസ്ഥാനം ആ കമ്പനി ഏറ്റെടുത്തത്. ഇതിനെ 3,200 കോടി രൂപ വിറ്റുവരവുള്ള സ്ഥാപനമാക്കാനാണ് ഉദ്ദേശിക്കുന്നത്. നിലവിൽ 252 ജീവനക്കാരാണുള്ളത്. അവിടെ ഭാവിയിൽ 3,000 പേർക്ക് തൊഴിൽ നൽകാൻ കഴിയും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഈ KPPL രാജ്യത്തെ ഏറ്റവും വലിയ പേപ്പർ ഉൽപ്പന്ന കമ്പനിയാക്കാനാണ് നാം ലക്ഷ്യമിടുന്നത്. ഇതാണ് കേരളത്തിൻ്റെ ബദൽ, BJP കോൺഗ്രസിനും UDF ഉള്ള ബദൽ. ഇതിനാണ് നാം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ, നമുക്കിനിയും മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്, ഒരു നവകേരളം സൃഷ്ടിക്കേണ്ടതായിട്ടുണ്ട്. നമ്മുടെ നാട്ടിന് വിവാദ വ്യവസായമല്ല ആവശ്യം, നാടിനെ മുന്നോട്ട് നയിക്കാനുള്ള വ്യവസായങ്ങളാണ് നമുക്കാവശ്യം. വിദ്വേഷത്തിൻ്റെയും അഴിമതിയുടെയും രാഷ്ട്രീയമല്ല നാം ആഗ്രഹിക്കുന്നത്. ഓരോ പൗരനും തുല്യമായ അവസരവും ജീവിക്കാനുള്ള അവകാശവും സംരക്ഷിക്കലാണ് പ്രധാനം. അത്തരത്തിൽ ക്രിയാത്മകവും സംശുദ്ധവുമായ രാഷ്ട്രീയമാണ് ഇവിടെ പുലരേണ്ടത്. ആ രാഷ്ട്രീയത്തിൻ്റെ പ്രതിനിധിയായാണ് സഖാവ് ജെയ്ക്ക് സി തോമസ് ഇവിടെ മത്സരിക്കുന്നത്. കേരളം മാറുന്നു, ആ മാറ്റത്തിനനുസരിച്ച് പുതുപ്പള്ളിയും മാറണ്ടേ? ഇതാണ് നാം ആലോചിക്കേണ്ടത്. പുതുപ്പള്ളിക്കൊരു മാറ്റം വേണം. ആ മാറ്റം ഇന്ന് ജെയ്ക്ക് സി തോമസിൻ്റെ കരങ്ങളിലൂടെയാണ് നമുക്ക് പ്രാവർത്തികമാക്കാൻ കഴിയുന്നത്. കേരളത്തിൻ്റെ മാറ്റം ഈ കഴിഞ്ഞ 7 വർഷമായി സംസ്ഥാനത്ത് നടപ്പാക്കുന്ന ജനക്ഷേമകരവും വികസനോന്മുഖവുമായ നയങ്ങൾ, ഇതിനെല്ലാം കരുത്തു പകരുന്ന
ജനവിധി അത് ജെക്സി തോമസിനെ കൂടി ഇതിൻ്റെ ഭാഗമായി ചേർത്ത് നിർത്തുമ്പോഴാണ് ഉണ്ടാവുക. ആ വിധി നിങ്ങൾ നൽകുക, ഈ നാടിൻ്റെ മാറ്റത്തിനോടൊപ്പം നിങ്ങൾ പങ്കുചേരുക എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ജെക്സി തോമസിനെ അരിവാൾ ചുറ്റിക നക്ഷത്രം അടയാളത്തിൽ വോട്ട് രേഖപ്പെടുത്തി വലിയ ഭൂരിപക്ഷത്തോടെ വിജയിപ്പിക്കുക എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു നിങ്ങൾക്കെൻ്റെ അഭിവാദ്യങ്ങൾ. സ്ഥാനാർത്ഥി രണ്ട് വാക്ക് നമ്മളോട് സംസാരിക്കുന്നുണ്ട്. പ്രിയപ്പെട്ട നമ്മുടെ അഭിമാനമായ പുതുപ്പള്ളിയുടെ MLA ആയി മാറുന്ന പ്രിയപ്പെട്ട ജെക്സി തോമസിനെ സംസാരിക്കുന്നതിന് വേണ്ടി ക്ഷണിക്കുന്നു. ആദരണീയനായ നമ്മളുടെ യോഗാധ്യക്ഷൻ, യോഗത്തിൻ്റെ ഉദ്ഘാടകനായ സമാദരണീയനായ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി, വേദിയിലിരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സമുന്നതരായ നേതൃത്വം, പ്രിയപ്പെട്ട സഖാക്കളെ, സുഹൃത്തുക്കളെ, സവിസ്തരമായ ഒരു പ്രഭാഷണം നമ്മളുടെ വേദി പ്രസക്തി അർഹിക്കുന്നതേയില്ല. കേരളത്തിൻ്റെ സമഗ്രമായ വികസന അനുഭവങ്ങളെ സംബന്ധിച്ച് തൊട്ട് കാണിക്കാൻ കഴിയുന്ന യാഥാർത്ഥ്യജനകമായ അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ കേരളത്തിൻ്റെ നായകനും നമ്മളുടെ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ ഇവിടെ വിശദീകരിക്കുകയുണ്ടായി. പുതുപ്പള്ളിയുടെ ഉപതെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഔദ്യോഗിക സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്ന നിമിഷം തന്നെ നമ്മൾ ഈ വികസന രാഷ്ട്രീയത്തെ മുൻനിർത്തി തന്നെയാണ് വോട്ട് തേടിയിട്ടുള്ളത്. ഈ തെരഞ്ഞെടുപ്പിൻ്റെ ആദിമദ്യാന്തം, ഈ നിയോജക മണ്ഡലത്തിലെ ജീവൽ പ്രശ്നങ്ങൾ, അതിന് കോൺഗ്രസ് കാലയളവിൽ നേരിടേണ്ടവന്ന പിന്നോട്ടടി, ഇടതുപക്ഷ കാലയളവിലെ പുതുപ്പള്ളി സൃഷ്ടിച്ച മാറ്റങ്ങളുടെ ജീവിതാനുഭവങ്ങൾ, ഇതായിരുന്നു തെരഞ്ഞെടുപ്പിൻ്റെ സമസ്തഘട്ടത്തിലും മുഖ്യ വിഷയമായി ഇടതുപക്ഷം ഉയർത്തിക്കാട്ടിയിട്ടുള്ളത്. ഞാൻ മറ്റ് വിശദാംശങ്ങളിലേക്ക് കടക്കുന്നില്ല. September 5 നമ്മുടെ നാട് പോളിംഗ് ബൂത്തിലേക്ക് നീങ്ങുകയാണ്. മത്സരമേ ഇല്ല എന്നുള്ളതായിരുന്നു UDFൻ്റെ സമുന്നതരായ നേതൃത്വം ഈ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് വിശദീകരിച്ചത്. ഔദ്യോഗിക സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്ന 7-ാം ദിവസം തുല്യ ശക്തികൾ തമ്മിലുള്ള ഏറ്റുമുട്ടൽ എന്ന് കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾക്കും അവരുടെ മാധ്യമ പ്രവർത്തകർക്കും വിലയിരുത്തേണ്ടതായി വന്നു. നമ്മൾ അഭിപ്രായ പ്രകടനത്തിനോ വിധി കൽപ്പിക്കാനോ ഇല്ല. ഈ രാഷ്ട്രീയ പോരാട്ടം ഇവിടെ സൂചിപ്പിച്ചതുപോലെ പുതിയ പുതുപ്പള്ളിയെ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾക്കാണ്. അത് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ മാത്രം പ്രത്യേക അജണ്ടയല്ല. എല്ലാവർക്കും കുടിവെള്ളമുള്ള ഒരു പുതുപ്പള്ളി, തൊഴിൽ സ്വപ്നങ്ങൾക്ക് യാഥാർത്ഥ്യജനകമാം വിധം അഭിസംബോധന ചെയ്യാൻ കഴിയുന്ന ഒരു പുതുപ്പള്ളി, സഞ്ചാരയോഗ്യമായ വഴിയിടങ്ങളുള്ള ഒരു പുതുപ്പള്ളി. നമ്മളുടെ മുമ്പിൽ ജീവിതത്തിൻ്റെ നാനാവിധമായ പ്രശ്നങ്ങൾക്കും അന്തസ്സോടുകൂടെ പരിഹാരം കാണാൻ കഴിയുന്ന ഒരു പുതിയ പുതുപ്പള്ളിയെ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടുള്ള ഈ സമരത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി ഈ മണ്ണിൽ നിന്ന് ജനവിധി തേടുന്ന എന്നെ നമ്മളുടെ തെരഞ്ഞെടുപ്പ് അടയാളമായ ചുറ്റികരിവാൾ നക്ഷത്രത്തിൽ, പുതിയ പുതുപ്പള്ളിയുടെ പ്രതീകമായ ചുറ്റികരിവാൾ നക്ഷത്രത്തിൽ നിങ്ങളുടെ വിലയേറിയ സമ്മതിദാനാവകാശം വിനിയോഗിച്ചും ഒപ്പം നിങ്ങൾക്ക് എല്ലാവർക്കുമുള്ള അതിവിപുലമായ ബന്ധങ്ങൾ ഉപയോഗിച്ചും പുതിയ പുതുപ്പള്ളി ഒരിടതുപക്ഷ സാരഥ്യത്തിലുള്ള പുതുപ്പള്ളിയാക്കി മാറ്റി തീർക്കണം എന്ന് വിനീതമായ ഭാഷയിൽ ഒരു ആകാശം നിറഞ്ഞ സ്നേഹത്തോടുകൂടെ അഭ്യർത്ഥിച്ചുകൊണ്ട് എല്ലാവരെയും ഒറ്റ വാക്കിൽ അഭിവാദ്യം ചെയ്തുകൊണ്ട് അവസാനിപ്പിക്കുന്നു അഭിവാദനങ്ങൾ. അടുത്ത പ്രസംഗത്തിനായി NCP സംസ്ഥാന പ്രസിഡന്റും നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട നേതാവുമായ ശ്രീ PC ചാക്കോയെ ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ട അധ്യക്ഷൻ, ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് DB ബിനു, ഈ വേദിയിൽ സന്നിഹിതരായിട്ടുള്ള സമാദരണീയരായ മന്ത്രിമാരെ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതാക്കന്മാരെ, നമ്മുടെ എല്ലാം പ്രിയങ്കരനായ പുതുപ്പള്ളിയുടെ പ്രിയങ്കരനായ സ്ഥാനാർത്ഥി ശ്രീ ജെക്സി തോമസ്,
ഇവിടെ എന്തൊക്കെ നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ചോ അതെല്ലാം അക്ഷരം പ്രതി സുവ്യക്തമായി കേരളത്തിന്റെ ജനനായകൻ ഇവിടെ അവതരിപ്പിച്ചു. ഇനി ഒരു പ്രസംഗത്തിന് ജയിക്ക് പറഞ്ഞതുപോലെ പ്രസക്തിയില്ല എന്നെനിക്കറിയാം. എങ്കിലും 20 വർഷത്തിന് ശേഷം ഒരിക്കൽ കൂടെ ഒരിക്കലൊരു സ്ഥാനാർത്ഥിയായി പുതുപ്പള്ളിയിൽ വന്നത് 20 വർഷത്തിന് മുൻപാണ്. ഇന്നൊരു 20 വർഷത്തിന് ശേഷം പുതുപ്പള്ളിയിൽ വരുമ്പോൾ 50 വർഷം പുതുപ്പള്ളിയെ കാത്തു സൂക്ഷിച്ച ആളിനോട് എനിക്കൊരു നന്ദി പറയാനുണ്ട്. കാരണം ഇവിടെ പുതുപ്പള്ളി ഒരു ഹെറിറ്റേജ് കോൺസ്റ്റിറ്റ്യുവൻസിയാണ്. പലക തട്ടിയ പലക ഇടതുപക്ഷം പറഞ്ഞു ആരോടുമുള്ള ബഹുമാന കുറവ് കൊണ്ടല്ല. ഒരു ജനാധിപത്യ സംവിധാനത്തിൽ ഒരു ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാകുന്നത് അത് ബഹുജനാഭിപ്രായത്തിന്റെ ഒരു ഉരകല്ലാണ്. സർക്കാരിനെ നിങ്ങൾക്ക് വിലയിരുത്താം, പ്രതിപക്ഷത്തെ നിങ്ങൾക്ക് വിലയിരുത്താം, നാഴികയ്ക്ക് പറഞ്ഞ കാര്യങ്ങൾ ഞാൻ ആവർത്തിക്കുന്നില്ല. മുഖ്യമന്ത്രി വളരെ ശാന്തനായി ഗംഭീരനായി ഇവിടെ പറഞ്ഞു മൂന്ന് കാര്യങ്ങൾ. 96 സഖാവ് വിജയൻ അധികാരമേറ്റെടുത്തപ്പോ അന്ന് കോൺഗ്രസ്സുകാര് ഈ രാജ്യത്തുണ്ടാക്കിയ പൂക്കേർ ചിലർക്കൊന്നും ആയിരുന്നില്ല. ഇടതുപക്ഷം വന്നാൽ രക്ഷയില്ല, ഇടതുപക്ഷം വന്നാൽ വികസനം ഉണ്ടാവില്ല. ഇവിടെ മുഖ്യമന്ത്രി പറഞ്ഞ മൂന്ന് വികസനം നിങ്ങൾ മനസ്സിൽ കുറിച്ചിടണം സുഹൃത്തുക്കളെ. അതിന്റെ ഒരല്പം ഞാൻ പറഞ്ഞോട്ടെ. സഹ ശ്രീ മൻമോഹൻ സിംഗ് എന്ന് പറയുന്ന ഇന്ത്യയുടെ ധനകാര്യ പ്രധാനമന്ത്രി ഒരിക്കൽ ഞങ്ങൾ കേരള എംപിമാരെ വിളിച്ചിട്ട് ചോദിച്ചു, നിങ്ങൾ കേരളത്തിലെ ഗവൺമെന്റ് എന്താണ് ചെയ്യുന്നത്? പുതുവൈപ്പ് എന്ന് പറഞ്ഞ സ്ഥലത്ത് ആകാശം മുട്ട ഉയരം നിൽക്കുന്ന വലിയ നാച്ചുറൽ ഗ്യാസിന്റെ ടാങ്കുകൾ ഞങ്ങൾ പണിതു വെച്ചിട്ട് 7 കൊല്ലമായി. പ്രത്യേകം ഉണ്ടാക്കിയ കപ്പലുകളിൽ ഞങ്ങൾ നാച്ചുറൽ ഗ്യാസ് കൊണ്ടുവന്ന് ഇവിടെ വെക്കുകയാണ്. കേരളത്തിന്റെ നടുക്കൂടെ ഒരു കുഴലിട്ട് അത് മംഗലാപുരം റിഫൈനറിയിൽ എത്തണം, നമ്മുടെ വീടുകളിൽ അടുക്കളയിൽ എത്തണം, നമ്മുടെ വ്യവസായശാലകൾക്ക് ഇന്ധനമാകണം. അത് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയില്ലല്ലോ. ഉമ്മൻചാണ്ടി മൻമോഹൻ സിംഗിനെ കണ്ട് നേരിട്ട് പറഞ്ഞെന്തെന്നറിയാമോ? ഞാനതിനില്ല, അതൊരു ബോംബാണ്, കേരളത്തിന്റെ നടുക്കൂടെ ഒരു ബോംബാണ്. അത് പൊട്ടിത്തെറിച്ചാൽ കേരളം കത്തിപ്പിടിക്കും. ഇവിടെ പ്രകൃതി സ്നേഹികൾ ഇറങ്ങി ഇവിടെ കുറ്റി ഊരിയവരുണ്ടല്ലോ, അവരും പറഞ്ഞു കേരളം കത്താൻ പോകുന്നു, പൊട്ടാൻ പോകുന്നു, ബോംബ് പൊട്ടാൻ പോകുന്നു. സ്നേഹിതരെ, എന്താണ് സംഭവിച്ചതെന്ന് നമ്മുടെ മുഖ്യമന്ത്രി ഇവിടെ പറഞ്ഞു. ഭാരതപ്പുഴയുടെ അടിയിലൂടെ, അതുപോലെ തന്നെ പരിഹാറിന്റെ അടിയിലൂടെ, അതുപോലെ തന്നെ വിദ്യാപർവ്വതത്തിന്റെ അടിയിലൂടെ ആ ഗ്യാസ് ലൈൻ മംഗലാപുരത്ത് എത്തിച്ചപ്പോ അത് ഉദ്ഘാടനം ചെയ്യാൻ വന്നത് ശ്രീ നരേന്ദ്രമോദിയായിരുന്നു. നരേന്ദ്രമോദിക്ക് ശ്രീ വിജയനോട് ഒരു സ്നേഹവുമില്ല നിങ്ങൾക്കറിയാം. പക്ഷേ നരേന്ദ്രമോദി അന്ന് വിജയനോട് പറഞ്ഞു, നിങ്ങൾക്ക് മാത്രമേ ഇത് കഴിയൂ എന്ന് പറഞ്ഞു. അതാണ് കേരളത്തിന്റെ വികസന സമീപനം. പിന്നെ അദ്ദേഹം ഇവിടെ പറഞ്ഞു, ഞാൻ എന്തിനാ ആവർത്തിക്കണം, എടമൺ ഹൈവേ വന്ന് നിന്നത് പുതുപ്പള്ളിയുടെ അതിർത്തിയിലാണ്. പുതുപ്പള്ളിയിലുള്ള ആളുകളോട് ഞാൻ വിനയത്തോടുകൂടി പറയുന്നു, ഇവിടെ റബ്ബർ വെട്ടണം, മറ്റ് കൃഷിക്കാരുടെ കാർഷികോൽപ്പന്നങ്ങളൊക്കെ അത് സിദ്ധിക്കണം, അത്
അതുകൊണ്ട് ഈ ഹൈവേ മുന്നോട്ട് പോകണ്ട. നിങ്ങൾക്കറിയുമോ ഇന്ന് കേരളത്തിന് 300 മെഗാവാട്ട് ഇലക്ട്രിസിറ്റി കുറവാണ്. അതിന് വൻകിട പത്രങ്ങൾ അച്ചനിരത്തുന്ന എന്താണെന്നറിയാമോ? കഴിഞ്ഞ വർഷം നമ്മൾ വിറ്റു ഈ സമയത്ത് നമ്മൾ മേടിക്കുകയാണ്. കഴിഞ്ഞ വർഷം മഴയുണ്ടായിരുന്നു, ഈ വർഷം മഴയില്ല, അതവർ പറയില്ല. കഴിഞ്ഞ വർഷം റിസർവോയറുകളിൽ വെള്ളം നിറഞ്ഞു കിടന്നിരുന്നു, ഇപ്പൊ 37% വെള്ളമേ ഉള്ളൂ, അതവർ പറയില്ല. പക്ഷേ കഴിഞ്ഞ വർഷം കറണ്ട് നമ്മൾ വിറ്റിരുന്നു, ഇക്കർഷം കറണ്ട് വാങ്ങിച്ചിരുന്നു എന്നാണ് പറയുന്നത്. എന്തുകൊണ്ടാണ് ഇപ്പോഴും ഈ വിളക്കുകൾ കത്തുന്നത്? എന്തുകൊണ്ടാണ് ഇപ്പോഴും നമുക്ക് ഇലക്ട്രിസിറ്റി ലഭിക്കുന്നത്? മുഖ്യമന്ത്രി ഇവിടെ പറഞ്ഞില്ലേ, പുതുപ്പള്ളിയുടെ അതിർത്തിയിൽ വന്ന് നിന്നു എടമണ്ണിൽ നിന്ന് വരുന്ന നാഷണൽ പവർ ഹൈവേ, ആ പവർ ഹൈവേ പൂർത്തിയാക്കി അത് തൃശ്ശൂരിൽ എത്തിച്ചത് കേരളത്തിന്റെ ഏറ്റവും വലിയ വിപ്ലവമായിരുന്നു എന്ന് നമുക്കറിയാം. അതുപോലെയാണ് നാഷണൽ ഹൈവേയെ കുറിച്ച് അദ്ദേഹം ഇവിടെ പറഞ്ഞത്. ഞങ്ങളോട് കേന്ദ്രത്തിലെ മന്ത്രിമാർ, അന്ന് മന്ത്രിയായിരുന്ന ശ്രീ കമൽനാഥ് അടക്കമുള്ള ആളുകൾ വിളിച്ചു പറഞ്ഞു, നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങൾ തീരുമാനിക്കണം, നിങ്ങൾക്ക് കേരളത്തിൽ 60 മീറ്റർ വീതിയിൽ സ്ഥലമെടുത്തു തരാൻ കഴിയില്ലെങ്കിൽ ഞങ്ങൾ ആ പീസ് അടച്ചു പൂട്ടു. അതാണ് മുഖ്യമന്ത്രി ഇവിടെ പറഞ്ഞത്. ഈ കേരളത്തിലെ നാഷണൽ ഹൈവേയുടെ ഓഫീസുകൾ 1.5 ഡസൻ ഓഫീസുകൾ അടച്ചു പൂട്ടി. അതിനുശേഷം ഈ ഇന്ന് കേരളത്തിൽ ഒരുപക്ഷെ തൃശ്ശൂരിൽ നിന്ന് വടക്കോട്ട് ഇവിടെ ശ്രീ ചന്ദ്രശേഖരന്റെ നിയോജക മണ്ഡലത്തിൽ എത്തുന്ന ഹൈവേയെ കുറിച്ച് അദ്ദേഹം പറഞ്ഞു. അതുപോലെ ആലപ്പുഴയിൽ നിന്ന് അങ്ങ് നമ്മുടെ തിരുവനന്തപുരത്തേക്കുള്ള എത്രയോ മീറ്റർ വീതിയിൽ സ്ഥലം പിടിച്ച് അവിടെ ഹൈവേ പണിയുന്നു. എന്തുകൊണ്ടാ? വീട് പൊളിച്ചാൽ പുതിയ വീട് പണിയാൻ പണം കൊടുക്കും, സ്ഥലം വിട്ടുകൊടുത്താൽ അതിന്റെ ഇരട്ടി സ്ഥലം വാങ്ങാനുള്ള സ്ഥലം കൊടുക്കും. ബി ജെ പിക്കാർ പറഞ്ഞേക്കാം ഇതൊക്കെ ഞങ്ങൾ കൊടുക്കുന്നതാ, ഞങ്ങൾ കൊടുപ്പിച്ചതാണ്. ആരും കൊടുത്തതല്ല, ഞങ്ങൾ കൊടുപ്പിച്ചതാണ്. അങ്ങനെ കൊടുപ്പിച്ചത് കൊണ്ട് കേരളത്തിന്റെ വികസനം ഒരു യാഥാർത്ഥ്യമായി എന്നതല്ലേ സത്യം? അങ്ങനെ കേരളത്തിന്റെ വികസനം സാധ്യമാക്കിയ ഒരു ഗവൺമെന്റ് ഇന്ത്യയിൽ 11 കേരളത്തിൽ 11% തൊഴിലില്ലായ്മയുടെ നിരക്ക്. ആ തൊഴിലില്ലായ്മയുടെ നിരക്ക് ശ്രീ പിണറായി വിജയൻ വന്നതിന് ശേഷം തൊഴിലില്ലായ്മയുടെ നിരക്ക് ഇന്ന് 7% കുറഞ്ഞു. അതിനെയും ഈ വർഷം കഴിയുമ്പോൾ നമുക്കറിയാം ഒരു 5-8% അത് കുറയാൻ കഴിയും. അങ്ങനെ ഒരു സാഹചര്യം കേരളത്തിൽ നമുക്ക് സങ്കല്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? 10-10ാം ക്ലാസ് പഠിച്ച്, BA പഠിച്ച്, ITI പാസ്സായി ഒരു അപേക്ഷാ ഫലത്തിന് വേണ്ടി അച്ഛനമ്മമാരുടെ മുൻപിൽ കൈനീട്ടേണ്ടി വരുമ്പോൾ ചങ്ക് പിടയുന്നവൻ ഒരു വിസ സംഘടിപ്പിച്ച് ഗൾഫിലേക്ക് കടക്കുന്ന ഒരു നാട്ടിൽ ഇവിടെ തൊഴിലില്ലായ്മയുടെ നിരക്ക് കുറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞത് കേരളത്തിന്റെ മുഖ്യമന്ത്രിയാ. സംവാദത്തിന് തയ്യാറുണ്ടോ? ജയിക്കിനോട് സംവദിച്ചാൽ എന്തോ മോശമാണ് പോലും. 4ാം തരക്കാരോട് സംസാരിക്കില്ല എന്ന് പറയുന്നത് ആരാണെന്ന് ഞങ്ങൾക്കറിയാം. സുധാകരനും അതുപോലെ തന്നെ സതീശനും ഒക്കെ 1ാം തരക്കാരായോ എന്ന് ഞങ്ങൾക്ക് ഇപ്പോഴും അറിയില്ല. അതുകൊണ്ട് അവരൊരു കാര്യം ആലോചിച്ചു, വികസനമാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ സംവാദത്തിന് തയ്യാറാകണം. ആ സംവാദത്തിന് തയ്യാറാകാതെ ഇപ്പൊ പുതിയൊരു അഭ്യാസമുണ്ട്. ആ അഭ്യാസം ശ്രീ ജയിക്ക് വലിയ പണക്കാരനാണെന്നാണ് പറയുന്നത്. ശ്രീ ജയിക്ക് എന്ന മണർകാടുകാരനെ എനിക്കറിയാം. ആ വയലിൽ കുഞ്ഞപ്പൻ ചേട്ടന്റെ മകന് കോടികളുടെ സ്വത്തുണ്ട് എന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഇവിടെ ഒരു കാര്യം, ഞങ്ങൾക്ക് കരോട്ട് വള്ളക്കാരിക്കാരുടെയും വയലിൽക്കാരുടെയും ഒക്കെ സ്വത്തിനെ കുറിച്ച് അറിയാം. അതുകൊണ്ട് ഒരു കാര്യം ഞങ്ങൾ പറഞ്ഞേക്കാം, ചെളി വാരി എറിയുന്നവന്റെ കയ്യിലാണ് ഈ ചെളി. ഇത് കൊള്ളേണ്ടിടത്ത് കൊള്ളണമെന്നില്ല. ദയവി ചെയ്ത് ഈ സംസ്ഥാനത്തിന്റെ രാഷ്ട്രീയം സംശുദ്ധമായി നിലനിർത്തണം. നിയമസഭ എന്തിനു വേണ്ടിയാ? പിണറായി വിജയന്റെ നേരെ ആരോപണം ഉന്നയിക്കാൻ വേണ്ടിയാണ്. ആരോപണങ്ങൾ ഉന്നയിക്കട്ടെ, ഞങ്ങൾക്ക് എതിർപ്പില്ല. ആരോപണം തീരുമാനിക്കേണ്ടത് ആരാണ്? ഇവിടുത്തെ നീതിന്യായ കോടതികളാണ്. അതല്ല, വൈകുന്നേരം നടക്കുന്ന സായാഹ്ന ചർച്ചകളില്ലേ, ആ സായാഹ്ന ചർച്ചകളിൽ തീരുമാനിക്കണം. സായാഹ്ന ചർച്ചകളിൽ തീരുമാനിച്ച് കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ തൂക്കിക്കൊല്ലാൻ കഴിയാത്തതിൽ നിരാശമുണ്ടിരിക്കുന്ന മീഡിയകളാണ്, ചാനലുകളാണ്, പത്രങ്ങളാണ് ഇന്ന് ഞങ്ങളെ വിസ്തരിക്കുന്നത്. അതുകൊണ്ട് ഒന്ന് ഞങ്ങൾ പറഞ്ഞേക്കാം, ഇവിടുത്തെ നീതിന്യായ വ്യവസ്ഥയ്ക്ക് ഞങ്ങൾ വിധേയരാണ്. അഴിമതി ആരോപണങ്ങൾ ഉണ്ടെങ്കിൽ അന്വേഷിക്കണം. ആ അന്വേഷണത്തിന് കോടതികളിലുണ്ട്, കോടതികൾ തീരുമാനിക്കണം. കോടതികളല്ലാതെ ചാനലുകൾ ശിക്ഷ വിധിക്കുന്ന ഒരു കാലഘട്ടത്തെ കുറിച്ച് ഞങ്ങൾക്ക് ആലോചിക്കാനാവില്ല. എന്തായിരുന്നാലും ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഇവിടെ നിങ്ങൾ അതിഗംഭീരമായി എന്താണ് നമ്മുടെ ദൗത്യം എന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. പക്ഷേ ഇവിടെ പുതുപ്പള്ളിയിലേക്ക് ഇപ്പോഴും തീർത്ഥാടക സംഘങ്ങൾ വരുന്നുണ്ട്.
എനിക്കത് വളരെ ഇഷ്ടമാണ്. ഞാൻ ഏറെ ബഹുമാനിച്ചിരുന്ന ഒരാളിൻ്റെ ഓർമ്മയുടെ മുൻപിലേക്കാണ് അത് വരുന്നത്. പക്ഷെ അവർ ഒരു കാര്യം കൂടെ ചെയ്യണം, സെൻറ് ജോർജ് ഹൈസ്കൂളും കൂടെ കണ്ടിച്ച് പോകണം. അത് 5 കോടി രൂപ മുടക്കി ഇടതുപക്ഷ മുന്നണി പൂർത്തിയാക്കിയതാണ്. രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി എന്ന് പറയുന്ന പാമ്പാടിയിൽ ഒരു സ്ഥാപനമുണ്ട്. ആ സ്ഥാപനത്തില് പുതിയ കെട്ടിടങ്ങൾ അടക്കം 25 കോടി രൂപ മുടക്കിയത് പിണറായി വിജയന്റെ സർക്കാരാണ്. അത് തുടങ്ങാൻ 50 കോടി മുടക്കിയത് വി എസ് അച്യുതാനന്ദന്റെ ഗവൺമെന്റ് ആണ്. അതിവേഗം ബഹുദൂരം മുന്നോട്ട് പോയപ്പോ എന്തേ ഇത് മറന്നുപോയി, എന്തേ ഇവിടെ ആശുപത്രികൾ ഉണ്ടായില്ല. പാമ്പാടിയിലെ ഒരു ആശുപത്രിയിൽ ഒരു ECG സംവിധാനം, ഒരു എക്സ്റേ സംവിധാനം, ഒരു അടിയന്തരാശ്വാസത്തിനുള്ള സംവിധാനം ഉണ്ടാകാൻ ഇവിടെ ടീച്ചറമ്മ മന്ത്രിയാകേണ്ടി വന്നില്ലേ? ഈ നിയോജക മണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങളെ കുറിച്ച് പറയുമ്പോൾ അത് ആരോടുമുള്ള ബഹുമാന കുറവാണെന്ന് കരുതരുത്. ഞങ്ങൾക്കൊന്നേ പറയാനുള്ളൂ, നിങ്ങൾ തുറന്ന് സമ്മതിക്കുക. ഈ നിയോജക മണ്ഡലത്തെ അപരിഷ്കൃതമായി പിന്നോട്ട് തള്ളി ഒരു കാലഘട്ടത്തിന്റെ കയ്പ് നിറഞ്ഞ ഓർമ്മകളുമായി നമുക്ക് ഒരു പുതിയ മാറ്റത്തിന് വേണ്ടി ശ്രമിക്കണം. അതാണ് മുഖ്യമന്ത്രി പറഞ്ഞത്, ഒരു പുതിയ മാറ്റം ഉണ്ടാകണം. പിന്നെ ഈ മാറ്റം ഉണ്ടാകുമോ ഇല്ലയോ എന്ന് സംശയം ഉള്ള ചില ആളുകളൊക്കെ ഇവിടെ ഉണ്ട്. അത് മാറാൻ ഇനി അധികം ദിവസമില്ല, കുറച്ച് ദിവസമേ ഉള്ളൂ, വളരെ വളരെ കുറച്ച് ദിവസമേ ഉള്ളൂ. ഞാൻ പണ്ട് ഒരിക്കലും ഇവിടെ മത്സരിച്ചതാ. ഞാനിവിടെ മത്സരിക്കുന്ന കാലത്ത് എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് ശ്രീ സുരേഷ് കുറുപ്പ് എന്നോട് പറഞ്ഞു, ചാക്കോ സാറെ എണ്ണുന്നെൻ്റെ തലേദിവസം പറഞ്ഞു, ചാക്കോ സാറെ ജയിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, കുറുപ്പെ വരട്ട്, നമ്മുടെ പുതുപ്പള്ളിയിലെ വോട്ടൊന്ന് എണ്ണി കണ്ടിട്ട് ഞാൻ പറയാം നമ്മൾ ജയിച്ചു. 30,000 വോട്ടിന് ഉമ്മൻചാണ്ടി ജയിക്കുന്നിടത്ത് ഉമ്മൻചാണ്ടിയുടെ പാർട്ടിക്കാരനായി ഞാൻ തോറ്റത് 825 വോട്ടിനാണ്. അതുകൊണ്ട് സ്വന്തം പാർട്ടിക്ക് വോട്ട് ചെയ്ത ഒരു മഹത്തായ പാരമ്പര്യമൊന്നും ഈ പുതുപ്പള്ളിയിലെ കോൺഗ്രസ്സുകാർക്കുണ്ട് എന്ന് നിങ്ങൾ ധരിക്കണ്ട. ഇത് ഉമ്മൻചാണ്ടിയുടെ മകൻ ഉണ്ടാകാതിരിക്കട്ടെ എന്ന് മാത്രമേ എനിക്ക് പറയാറുള്ളൂ. ഇവിടെ പറഞ്ഞു, കേരളത്തിലെ സ്കൂളുകളിൽ, കേരളത്തിലെ കലാശാലകളിൽ, കേരളത്തിലെ വിദ്യാർത്ഥി യുവജന സംഘർഷങ്ങളുടെ മേഖലകളിൽ ചോര വിതറുന്ന സമര പരമ്പരകൾ നടത്തിയ, ഞാൻ ഓർക്കുന്നു 96 ശ്രീ JKSFI പ്രസിഡന്റ് ആയിരുന്ന കാലത്ത് യൂണിവേഴ്സിറ്റി കോളേജ്, കൊല്ലം SN കോളേജ്, എറണാകുളം മഹാരാജാസ് കോളേജ്, ആലുവ UC കോളേജ്, തൃശൂർ SN തോമസ് കോളേജ്, എന്തിന് ശ്രീ ചന്ദ്രശേഖരൻ പ്രതിനിധാനം ചെയ്യുന്ന കാസർഗോഡ് ഗവൺമെന്റ് കോളേജ് വരെ 3 യൂണിവേഴ്സിറ്റിയും പിടിച്ചെടുത്ത SFIയുടെ നേതാവായിരുന്നു. അന്തർദേശീയ ബന്ധങ്ങളിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ നിയമപരിജ്ഞാനമുള്ള ഈ ചെറുപ്പക്കാരൻ ആരായിരുന്നു എന്നറിയണോ? ഒരു വെറും സ്ഥാനാർത്ഥിയെ കുറിച്ചൊക്കെ ഇവിടെ കോൺഗ്രസ്സുകാർ പറയുന്നത് കേൾക്കുമ്പോൾ ഞങ്ങൾക്ക് അത്ഭുതം തോന്നുന്നു. നിങ്ങളുടെ രാഷ്ട്രീയം എന്തുമാവട്ടെ, അനുകൂലിച്ചാലും ഇല്ലെങ്കിലും UDFുകാരോട് ഞാൻ പറയുന്നു, നിങ്ങൾ ഈ ജയിക്കിനെ കേൾക്കണം, നിങ്ങൾ ഈ ജയിക്കിനെ പഠിക്കണം. അരമണിക്കൂർ സംസാരിച്ചാൽ അന്തർദേശീയ രാഷ്ട്രീയം കൈവെള്ളയിലിട്ട് അമാനമാടാൻ കഴിയുന്ന ആ ചെറുപ്പക്കാരുടെ ഭൗതിക ശക്തികൾക്ക് മുൻപിൽ ഈ നാട്ടിലെ ചെറുപ്പക്കാർ ഒന്ന് ചാദരവോടുകൂടി നിൽക്കുന്നു. അതുകൊണ്ട് പുതുപ്പള്ളിയിൽ ഇടതുപക്ഷ മുന്നണി പറയുന്നു, ഞങ്ങൾക്ക് വ്യക്തിപരമായ ആക്രമണങ്ങളിലൊന്നും താല്പര്യമില്ല, ഞങ്ങൾ രാഷ്ട്രീയം സംസാരിക്കാം, നേട്ടങ്ങളും കോട്ടങ്ങളും സംസാരിക്കാം, സ്ഥാനാർത്ഥിയെ കുറിച്ച് സംസാരിക്കാം. അതിനൊന്നിനും തയ്യാറില്ലാതെ പുതുപ്പള്ളിക്കാരെ വീണ്ടും വൈകാരികമായ അതിവൈകാരികമായ ഒരു അന്തരീക്ഷത്തിലേക്ക് കൊണ്ടുപോകാം. ഇനിയുമുണ്ടല്ലോ കുറച്ച് ദിവസങ്ങൾ കൂടെ. ഈ ദിവസങ്ങളിലൊക്കെ വരാൻ പോകുന്ന അതിവൈകാരിക നാടകങ്ങൾ നിങ്ങൾ മനസ്സിൽ കുറിച്ചിടണം. നാം ജീവിച്ചതിനേക്കാൾ നല്ല ഒരു ഇന്ത്യയിൽ നമ്മുടെ മക്കൾക്ക് ജീവിക്കാൻ കഴിയണം. ഡൽഹിയിൽ ഒരു ഭരണാധികാരിയുണ്ട്, മതങ്ങളെ തമ്മിൽ അടിപ്പിക്കാൻ, വർഗീയ സംഘർഷങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് ആരാണ് അതിനോട് യുദ്ധം ചെയ്യുന്നത്? അതിനോട് യുദ്ധം ചെയ്യുന്നത് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ്. മതേതരത്വത്തിന് വേണ്ടിയുള്ള പോരാട്ടം ഇടതുപക്ഷ മുന്നണിയുടെ ഏറ്റവും വലിയ സമരബന്ധാവാണ്. അതുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോടൊപ്പം നിന്നുകൊണ്ട് ദേശീയ രാഷ്ട്രീയത്തിൽ വർഗീയതയ്ക്കെതിരായ പോരാട്ടം നടത്താൻ, പുതുപ്പള്ളിയെ ഒരു വികസിത നിയോജക മണ്ഡലമാക്കി മാറ്റാൻ കേരളം കണ്ട ഏറ്റവും ഊർജസ്വലനായ യുവാവായ ശ്രീ ജയ്ക്കിനെ നമ്മുടെ നിയമസഭയിലേക്ക് അയക്കാൻ കഴിയുന്ന ഏറ്റവും നല്ല ഒരു സുവർണാവസരമാണ്. പുതുപ്പള്ളിയിലെ പ്രിയപ്പെട്ടവരെ, ഈ തെരഞ്ഞെടുപ്പ് ഹൃദയത്തിലേക്ക് നിങ്ങൾ ഏറ്റുവാങ്ങണം. ആ ചെറുപ്പക്കാരനെ, ആ കഴിവുറ്റ സ്ഥാനാർത്ഥിയെ നിങ്ങൾ ഹൃദയങ്ങളിലേക്ക് ഏറ്റുവാങ്ങണം എന്ന് മാത്രം വിനയത്തോടുകൂടി ഞാൻ അപേക്ഷിക്കുന്നു. അവശേഷിക്കുന്നത് വെറും 10 ദിവസമാണ്. ഊണും ഉറക്കവും ഉപേക്ഷിച്ച് ഞങ്ങളോടൊപ്പം ഉണ്ടാകണം. ഞങ്ങൾക്ക് അഹങ്കാരമില്ല, ഞങ്ങൾക്ക് വൈകാരിക പ്രചാരണങ്ങളില്ല. പക്ഷെ ഞങ്ങൾക്കൊന്നേ പറയാനുള്ളൂ, ഈ നാട് നന്നാവണം.
പിണറായി വിജയൻ ആഗ്രഹിക്കുന്നത് പോലെ കേരളം പോകുന്ന വേഗതയിൽ പുതുപ്പള്ളിയും പോകണം, അത് പോകാൻ നിങ്ങൾ സഹായിക്കണം എന്ന് വിനയപൂർവ്വം അപേക്ഷിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളും സംഹരിക്കുന്നു. നമസ്കാരം. ജയ ഹിന്ദ്. എൽ ഡി എഫിൻ്റെ വളരെ സീനിയർ നേതാവ് പ്രിയപ്പെട്ട കടന്നപ്പള്ളി രാമേന്ദ്രൻ കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റുണ്ട്. അദ്ദേഹത്തെ രണ്ട് വാക്കുകൾ സംസാരിക്കാൻ ശ്രമിക്കും. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ ദമാനി സുഹൃത്ത് ശിവനു, ഈ മഹാസമ്മേളനം ഉദ്ഘാടനം ചെയ്ത ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, മറ്റ് പ്രമുഖരായ നേതാക്കളെല്ലാം സംസാരിച്ചു കഴിഞ്ഞു. മുഖ്യമന്ത്രിയുടെ ഏറ്റവും പഠനാർഹമായ വിലയിരുത്തലും തിരഞ്ഞെടുപ്പ് പ്രാധാന്യവും ജേക്സി തോമസിനെ വിജയിപ്പിക്കേണ്ടത് അനിവാര്യതയും ബോധ്യപ്പെടുത്തുന്ന ഒരു പഠന പ്രസംഗം നീ കേട്ടു കഴിഞ്ഞു. ഇനി ഒരു ആവർത്തനമേ ആവശ്യമില്ല. യാദൃശ്ചികമായി ഉണ്ടായൊരു ഉപതെരഞ്ഞെടുപ്പ്. ഈ തെരഞ്ഞെടുപ്പിൽ നമ്മുടെ പ്രിയപ്പെട്ട സ്ഥാനാർത്ഥി ജേക്സി തോമസിനെ വൻ ഭൂരിപക്ഷം വിജയിപ്പിക്കാൻ പുതുപ്പള്ളി നിയോജക മണ്ഡലം ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു എന്ന യാഥാർത്ഥ്യമാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞങ്ങൾക്കെല്ലാം ബോധ്യമായത്. ഇടതുപക്ഷ ജനാധിപത്യം പറയുന്നത് നിഷേധാത്മകമായ നയപരിപാടികളെയല്ല, ക്രിയാത്മകമാണ് വികസന പ്രവർത്തനങ്ങൾ. ആ വികസന പ്രവർത്തനങ്ങളുടെ കർമ്മഭൂമിയാണ് കേരളം. ഒന്നാം പിണറായി സർക്കാർ രണ്ടാം പിണറായി സർക്കാറിലേക്ക് വരാൻ കാരണം ഒരു തുറഭരണ ഒരു കാലത്തും കേരളത്തിൽ ഉണ്ടായിട്ടില്ല, പിന്നെ മാറി മാറി വരും. പക്ഷേ ഒരു തുറഭരണം ഉണ്ടാകാനുള്ള കാരണം ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ അലമാരി സൂക്ഷിക്കേണ്ടതല്ല, അത് നടപ്പിലാക്കേണ്ടതാണെന്ന് എന്ന് ബോധ്യപ്പെടുത്തുകയാണ്. വെള്ളപ്പൊക്ക കെടുതിയ കാലത്ത് എന്തൊരു സംഭീതമായ അന്തരീക്ഷമാണ്. കോവിഡ് മഹാമാരിയുടെ കാലത്ത് ഈ കാലഘട്ടമെല്ലാം തന്നെ ജനങ്ങൾക്ക് ആത്മധൈര്യം ആത്മവിശ്വാസം നൽകി നിങ്ങൾക്കൊപ്പം ഞാനുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അത് കേൾക്കാനും ഉണ്ട് എന്ന് ബോധ്യപ്പെടുകയും ചെയ്ത ജനങ്ങൾ തീർച്ചയായും ഒരു അവസരം കൂടി വന്നപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ കൂടുതൽ ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിക്കാൻ ചെയ്തത്. അതാണ് കേരളത്തെ അനുഭവ സാക്ഷ്യം. ജനങ്ങൾ ബോധ്യമുള്ള കാര്യങ്ങളാണ്. പട്ടിണി കിടക്കുന്നവൻ, ജോലിയില്ലാത്തവൻ, അവശത ജീവിക്കുന്നവൻ, അങ്ങനെ എന്തെല്ലാം. കേന്ദ്ര സർക്കാർ തന്നെ പറയേണ്ടി വന്നില്ലേ, വിദ്യാഭ്യാസ രംഗത്ത് ഇന്ത്യയിൽ ഒന്നാം സ്ഥാനം കേരളം, ആരോഗ്യ മേഖലയിൽ ഇന്ത്യയിൽ ഒന്നാം സ്ഥാനം കേരളം, വികസന പ്രവർത്തനങ്ങളിൽ ഒന്നാം സ്ഥാനം കേരളം. ഇത് പറയേണ്ടി വന്നതാണ്, അതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് ഈ സംസ്ഥാനം നമ്മുടെ ഇന്ത്യക്ക് തന്നെ മാതൃകയാണ്. അതുകൊണ്ടാണ് ബി ജെ പിയും കോൺഗ്രസ്സയും ഒരുപോലെ പിണറായി സർക്കാർ എതിർക്കുന്നത്. കാരണം ഇതൊരു ബദൽ സംവിധാനമാണ് ഈ രാജ്യത്ത്. ഈ രാജ്യത്തുണ്ടാകാൻ പോകുന്ന ബദൽ സംവിധാനമാണ്. ആ ബദൽ സംവിധാനത്തിൻ്റെ രൂപകൽപ്പനയും കരുത്തും ശക്തിയും ഉള്ളതാണ് കേരളം. ഇടതുപക്ഷ ജനാധിപത്യം ഇതാണ്, അദ്ദേഹം നായകൻ സഖാ പിണറായി വിജയനും അതാണ്. അതുകൊണ്ട് ആ കാര്യങ്ങളിൽ കേന്ദ്രത്തിനെതിരായി അതിശക്തമായ പ്രതിഷേധിക്കേണ്ടതും പ്രതികരിക്കേണ്ടതുമായ കാര്യങ്ങൾ പറയുന്ന ജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്നതിന് മുഖ്യമന്ത്രി, ആവശ്യമായ ഭരണ സംവിധാനം, ഇടതുപക്ഷ ജനാധിപത്യം, അതെല്ലാം ഉൾക്കൊള്ളുന്ന ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ എല്ലാം പ്രതീക്ഷയോട് കാത്തിരിക്കുകയാണ്. ആ പ്രതീക്ഷകൾക്ക് കൂടുതൽ കൂടുതൽ കരുത്ത് നൽകാൻ ഇടതുപക്ഷ ജനാധിപത്യ സ്ഥാനാർത്ഥി പുതുപ്പള്ളിയിലും ജയിക്കേണ്ടത് അനിവാര്യമാണ്. രാജ്യത്തും കേരളത്തിലും നടക്കുന്ന മാറ്റങ്ങളോടൊപ്പം ഓടിയെത്താൻ നമ്മുടെ പുതുപ്പള്ളി നിയോജക മണ്ഡലത്തിൽ ഞാൻ കഴിയും എന്ന് തെളിച്ചു കൊടുക്കാനുള്ള ഒരു സന്ദർഭമാണ് ഈ ഉപതെരഞ്ഞെടുപ്പിലൂടെ നിങ്ങൾക്കുണ്ടായിട്ടുള്ളത് എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് നമ്മൾ പ്രിയങ്കരനായ സ്ഥാനാർത്ഥി ഒരു മുഖവരി ആവശ്യമില്ല. യുവത്വത്തിൻ്റെ പ്രതീകമാണ്. എത്രയോ സമരമുഖങ്ങളിൽ യുവജന വിദ്യാർത്ഥി പ്രസ്ഥാനത്തെ സമരനായകനായി ആനുകാലിക പ്രാധാന്യമാണ് സാമ്പത്തിക സാമൂഹ്യ രാഷ്ട്രീയ കാര്യങ്ങളെക്കുറിച്ച് പ്രതികരിക്കുന്ന ഒരു യുവത്വത്തിൻ്റെ പ്രതീകം. അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങൾ കേട്ട് കാണും. അദ്ദേഹത്തിൻ്റെ തെരഞ്ഞെടുപ്പ് അടയാളമായ അരിവാൾ ചുറ്റ നക്ഷത്രം അടയാളത്തിൽ നിങ്ങളുടെ വിലയേറിയ വോട്ട് രേഖപ്പെടുത്തി വൻ ഭൂരിപക്ഷം വിജയിപ്പിക്കണമെന്ന് മാത്രം വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്ക് ഉപസമരിക്കുന്നു. നമസ്കാരം. എല്ലാവർക്കും നന്മകളും സന്തോഷവും നിറഞ്ഞ ഓണം ആശംസിക്കുന്നു. യോഗത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് യോഗം അവസാനിച്ചതായി അറിയിക്കുന്നു.